നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. സ്വയം മാർക്കിടുകയോ പൊങ്ങച്ചം പറയുകയാണോ എന്ന് വിചാരിക്കരുത്. എന്തുകൊണ്ടോ കുറച്ച് പേര് നമ്മുടെ പ്രോഗ്രാം കാണുന്നു എന്നുള്ളതുകൊണ്ടായിരിക്കാം നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ കാണാൻ ആളുണ്ട് എന്നുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ശാന്തിയുള്ള ദിനേശിൻ്റെ ഒരു തിരുമോന്തയോ അല്ലെങ്കിൽ പേരോ എഴുതി കാണിച്ചാൽ, എന്ത് തോന്നിയ അസുഖവും അയാളുടെ പേരിൽ എഴുതി കാണിച്ചാൽ കാണാൻ കുറച്ച് ആളുകളെ കിട്ടുമെന്ന് കണ്ടപ്പോൾ ഇവിടുത്തെ കുറേ യൂട്യൂബർമാർ ഇപ്പോൾ ചെയ്യുന്ന പണി ഒന്നുകിൽ എൻ്റെ മുഖം വെച്ചിട്ട് അല്ലെങ്കിൽ ശാന്തിയുള്ള അങ്ങനെ പറഞ്ഞു. ഇപ്പം തന്നെ ടി പി മാധവൻ ചേട്ടൻ മരിച്ചപ്പോൾ ഗാന്ധി ഭവനിൽ വെച്ച്, അല്ല ഭാരത് ഭവനിൽ വെച്ച് എന്നോട് ഒരു 10-30 ക്യാമറകൾ ചുറ്റും നിന്നിട്ട് എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിൽ തോന്നിയത് ഞാൻ പറഞ്ഞു. അത് ഒരുപാട് പേര് കാണുകയും ഒരുപാട് പേര് എന്നെ വിളിച്ച് താങ്കളെങ്കിലും അത്രയും പറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എറണാകുളത്തുള്ള ഇപ്പോൾ ഏതോ എനിക്ക് അതിൻ്റെ പേര് പോലും അറിഞ്ഞു, എം മലയാളം ചാനൽ എന്തോ ഒരു പേരുള്ളൊരു ചാനൽ. നമ്മൾ ഒന്നാമത് യൂട്യൂബിൽ സജീവമാണെങ്കിൽ ഞാൻ യൂട്യൂബുകൾ അധികം കാണുന്ന ആളല്ല. ഞാൻ നേരത്തെ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, പലരും എടുത്ത് എനിക്ക് അയച്ചു തരുന്നു, ചേട്ടാ ഈ ലിങ്ക് ഒന്ന് കാണണേ എന്ന് പറഞ്ഞിട്ട്. അതിൽ നോക്കിപ്പോ ഇവിടെ ഒരു കറുത്ത ഉണ്ണിയുള്ളൊരു പെങ്കൊച്ച് ഒരാളുമായിട്ടിരുന്ന് സംസാരിക്കുകയാണ്. ടി പി മാധവൻ്റെ മരണത്തിൽ മോഹൻലാലും മമ്മൂട്ടിയും വരാത്തിൽ തെറ്റുണ്ടോ? അവർ പറയുന്നത് തെറ്റില്ല എന്നാണ്. അവർക്കത് പറയാം, അതിനവർ കുറേ ന്യായങ്ങൾ പറയുന്നുണ്ട്. മോഹൻ ഈ ടി പി മാധവൻ ആര്, മറ്റേ ജോൺ പോളും ലോഹദാസും മരിച്ചപ്പോൾ ഇവരൊക്കെ ഇവിടെ പോയിരുന്നു എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറയുന്നു. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നത്, വിവാദങ്ങളുടെ ഒരാളാണ് ഞാൻ, എവിടെ വിവാദം ഉണ്ടാക്കണോ അവിടെ എല്ലാം കയറി വിവാദം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തലയ്ക്ക് സുഖമില്ലായിരിക്കണം, ഞാൻ അങ്ങനെ ആവശ്യമില്ലാതെ വിവാദം ഉണ്ടാക്കപ്പെടും. ഞാൻ വിവാദം ഉണ്ടാക്കുന്ന ആളൊന്നുമല്ല, ഒതുങ്ങി ജീവിക്കുന്ന ആളുമാണ്. പക്ഷേ നമ്മളെപ്പറ്റി അറിഞ്ഞുകൂടാത്തവർ നമ്മുടെ പേര് വെച്ചാണ് അതിൽ ചെയ്തിരിക്കുന്നത്. ശാന്തിയുള്ള പറയുന്നത് ശരിയാണോ എന്നോ എന്തോ വെച്ചേക്കുന്നത്, മോഹൻലാൽ പെണ്ണുപിടിയെന്നോ എന്തോ പറഞ്ഞു. ഞാനൊന്നും പറഞ്ഞിട്ടില്ല മോഹൻലാലിനെ പെണ്ണ്. മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് പെണ്ണ് പിടിക്കാനുള്ള സമയമുണ്ട്, മയക്കുമരുന്ന് കഴിക്കാനുള്ള സമയമുണ്ടെന്ന് പറഞ്ഞാൽ അതോടെ മോഹൻലാലിൻ്റെ പറ്റിൽ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് എഴുതി ഹെഡിങ് വെച്ചിട്ടാണ് ഉമ്മര് മുതലാക്കണേ. എന്നല്ലേ 10 പേര് കാണൂ, അയ്യോ മോഹൻലാലിന് ഇങ്ങനെ പറഞ്ഞു ദിനേശ് എന്നാൽ അത് കണ്ടു കളയാൻ ആളിൽ കയറുമല്ലോ. വെറും വൃത്തികെട്ട പണിയാണെന്നേ അത്. അതുപോലെ ഈ ചാനലിൻ്റെ തന്നെ പ്രണോയ് റോയിയേക്കോൾ ബുദ്ധിയുള്ള രണ്ട് ചെറുപ്പക്കാരിരുന്ന് സംസാരിക്കുന്ന ഒരു വാർത്താ പരിപാടി ഉണ്ട്. അവന്മാർ രണ്ടും കൂടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ സംസാരിക്കണം, ഭയങ്കര സീരിയസ് ആണ് രണ്ടുപേരും. ശാന്തിയുള്ള ദിനേശ് എന്തു പറയുന്നു ഇവിടെ മറ്റവൻ, ഞാൻ ജീവിതരാകുമെന്ന് പറഞ്ഞ പടത്തിലൊരു വഴി ദേവനെ വഴി തെറ്റിക്കുന്ന ഒരു ക്യാരക്ടർ ചെയ്തല്ലോ, അത് അവർ ഗ്രാമത്തിൻ്റെ നൈർമല്യമുള്ള ഇത്തിരി കുസൃതരമുള്ള ഒരു ക്യാരക്ടറാണ്. പക്ഷേ ഈ മഹാന്മാർ പറയുന്നത് അതൊരു ഫ്രോഡ് വേഷമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിലും ഫ്രോഡ് തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്. അതും ശാന്തിയുള്ള ദിനേശ് എൻ്റെ മുഖമൊക്കെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. എനിക്ക് വേണമെങ്കിൽ എൻ്റെ പടം എൻ്റെ സമ്മതമില്ലാതെ വെച്ചതിന് വേണമെങ്കിൽ എനിക്ക് യൂട്യൂബിന് പരാതി കൊടുക്കും, പക്ഷേ ഞാൻ ചെയ്യില്ല, ഉറപ്പായിട്ട് ചെയ്യില്ല. എന്നെ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി, എന്നെ എന്തും പറയാം, എൻ്റെ വീട്ടുകാരെ പറയരുത് എന്നേ ഉള്ളൂ. എൻ്റെ പടം വെച്ച് അവന്മാരും വാചമടിക്കുന്നു, ശാന്തിയുള്ള ദിനേശ് ഒരു ഫ്രോഡാണ്. എടാ ഫ്രോഡാവണമെങ്കിൽ ജീവിതത്തിൽ സത്യസന്ധത ഇല്ലാതിരിക്കണം, സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുന്നവനാവണം, കടം വാങ്ങിയാൽ തിരിച്ചു കൊടുക്കാത്തവനാകണം, ആരെയെങ്കിലും പറ്റിച്ച് സിനിമയെടുക്കുന്നവനാകണം. ജീവിതത്തിൽ ഇതൊന്നും ചെയ്യാത്ത എന്നെ ഏത് തരത്തിലാണ് ഇവന്മാർ ഫ്രോഡ്? ഞാൻ ആ വേഷം ചെയ്തതുകൊണ്ട് എൻ്റെ ജീവിതത്തിലും അത്തരം ഫ്രോഡ് തന്നെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇവന്മാർ ബാലങ്കി നായരും ജോസ് പ്രകാശിനെയും ടി ജി രവിയൊക്കെ പറ്റി എന്തെങ്കിലും ചെയ്യുമ്പോൾ എന്ത് പേര് വിളിക്കുമെന്ന് എനിക്കറിയില്ല. എന്തോ നമ്മുടെ പേരെഴുതി കാണിച്ചാൽ, നമ്മുടെ ഫോട്ടോ കാണിച്ചാൽ അതിൻ്റെ താഴെ എന്ത് വിവരക്കേടും ഹെഡിങ് ഇട്ട് 10 പേരെ കാണിക്കാൻ വേണ്ടി ആരൊക്കെ ചെയ്താലും നിങ്ങൾ വിശ്വസിക്കരുത്, എൻ്റെ പ്രേക്ഷകർ വിശ്വസിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ പറയാത്തതൊക്കെയാണ് അവർ പറയുന്നത്. ഇതാണ് എനിക്ക് ആമുഖമായി പറയാനുള്ളത്. നമസ്കാരം. ഞാൻ ഇന്ന് വീണ്ടും അവതരിപ്പിക്കുന്നത് സുരാസുവിനെ കുറിച്ചാണ്. ഫോട്ടോയ്ക്ക് പിന്നിൽ എന്നുള്ള പങ്ക്തിയിൽ റെയിൽവേ സ്റ്റേഷനിൽ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്ത സുരാസുവിനെ രവിപുരത്തെ ശ്മശാനത്തിൽ കൊണ്ടുവന്നപ്പോൾ മൃതദേഹമായി കിടക്കുന്ന സുരാസുവും അതിൻ്റെ മുന്നിൽ നിന്ന് കരയുന്ന ജാനുവേട്ടത്തിയും അദ്ദേഹത്തിൻ്റെ മകൻ സ്റ്റാലിനും പുറകിൽ പരമശിവൻ്റെ കരിക്കട്ട കൊണ്ട് വരച്ച പടവും ഒക്കെ വെച്ചിട്ട് നമ്മളൊരു നല്ല എപ്പിസോഡ് ചെയ്തിരുന്നു. ഒരുപാട് പേര് എന്നെ അഭിനന്ദിച്ചു സുരാസുവിനെ കുറിച്ച് താങ്കളെങ്കിലും ഓർത്തല്ലോ. അപ്പോൾ ആ പ്രോഗ്രാമിൻ്റെ വന്ന് 2-3 ദിവസം എന്നെ മാതൃഭൂമിയുടെ ഫോട്ടോഗ്രാഫർ ബി ചന്ദ്രകുമാർ വിളിച്ചു. അദ്ദേഹമാണ് ആ ഫോട്ടോ എടുത്തത്. അദ്ദേഹത്തിന് ആ പ്രോഗ്രാം കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു, എന്നെ അഭിനന്ദിച്ചു. അതുപോലെ തന്നെ
സുരാസുവിൻ്റെ ആദ്യ ഭാര്യയിലെ മകൻ സ്റ്റാലിൻ കെ പത്മ എന്നെ വിളിച്ചു. അല്ല, എനിക്ക് മെസ്സേജ് ഇട്ടു, ആ പ്രോഗ്രാം കണ്ടതിൻ്റെ അഭിനന്ദനം അറിയിച്ചുകൊണ്ട്. എനിക്കത് മാത്രം മതിയെന്നേ, ആ പ്രോഗ്രാം വിജയിച്ചു എന്നറിയാൻ അത് മാത്രം മതി. അതിനെപ്പറ്റി പറഞ്ഞപ്പോൾ ഞാൻ അടുത്തൊരു പ്രോഗ്രാം ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, സുരാസുവിനെക്കുറിച്ച് ഇനി എന്തെല്ലാം കിട്ടാമോ അത്രയും വിവരങ്ങൾ ഞാൻ ശേഖരിക്കും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഒരുത്തൻ എന്നെ വിളിച്ച് എന്നോട് ചോദിക്കുകയാണ്, സുരാസുവിനെ പറ്റിയൊക്കെ നിങ്ങളല്ലാതെ വേറെ ആരെങ്കിലും ചെയ്യുമെന്ന്. എന്തോ അപരാധം ചെയ്തൊരു മനുഷ്യനാണ് സുരാസു എന്ന് തോന്നുന്നു അവൻ്റെ വർത്തമാനം കേട്ടാൽ. നിങ്ങളല്ലാതെ ആരെങ്കിലും സുരാസുവിനെയൊക്കെ ചെയ്യുമോ എന്നാണ് ചോദിക്കുന്നത്. അതുപോലെ കാശ് കിട്ടും എന്നതിനാലാകണം നിങ്ങൾ ഇയാളെപ്പറ്റി പ്രോഗ്രാം ചെയ്തതെന്ന വേറൊരുത്തൻ്റെ ചോദ്യം. ഞാനതിനൊന്നും മറുപടി പറയുന്നില്ല, കാരണം സുരാസു ആരെന്ന് അറിഞ്ഞാത്തമാരുടെ നമ്മൾ തർക്കിച്ചൊരു കാര്യം എന്താ. അപ്പോൾ സുരാസുവിൻ്റെ എനിക്ക് കിട്ടാവുന്ന അത്രയും വിവരങ്ങൾ ഞാൻ ശേഖരിച്ചു. സുരാസുവിന് മൂന്ന് ജ്യേഷ്ഠന്മാരും ഒരു ചേച്ചിയുമാണുള്ളത്. ഏറ്റവും ഇളയ ആളാണ് സുരാസു. അതിൽ സഹോദരി സരളാദേവിയുടെ മകൻ പ്രദീപാണ് എനിക്ക് എല്ലാ വിവരങ്ങളും അയച്ചു തന്നു. ഇത്രയും അമ്മാവനെക്കുറിച്ചുള്ള, ചെറിയ അമ്മാവനെക്കുറിച്ചുള്ള ഇത്രയും വിവരങ്ങൾ പ്രദീപ് സൂക്ഷിച്ചു വെച്ചു എന്നുള്ളതാണ്. അദ്ദേഹം കർണാടക ബോർഡറിലാണ് ജോലി ചെയ്യുന്നത്. വർഷങ്ങളായിട്ട് കർണാടക ബോർഡറിൽ സെക്കന്ദരാബാദ് എന്ന് പറഞ്ഞ സ്ഥലത്ത്, ആ ബോർഡറിലാണ്, കർണാടകയുടെ ബോർഡറിലാണ് അദ്ദേഹം താമസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അമ്മ എറണാകുളത്ത് താമസമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ എന്നെ ഒരു രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ പ്രദീപ് വിളിക്കും. അപ്പോൾ പ്രദീപിന് ഓർമ്മ വരുന്ന കഥകൾ പറഞ്ഞു തരും, ഞാനതപ്പോൾ കുറിച്ച് വയ്ക്കും. അങ്ങനെ ഒരുപാട് കഥകൾ പ്രദീപ് പറഞ്ഞു തരികയും ഞാനൊരു എപ്പിസോഡിൽ കാണിച്ചു. പ്രദീപ് കൊറിയറിൽ ഒരു വലിയ കവർ അയച്ചു തന്നു. സുരാസുവിനെക്കുറിച്ച് ഏതെല്ലാം പത്രങ്ങളിൽ വന്നോ ഏതെല്ലാം പോസ്റ്ററുകളുണ്ടോ എല്ലാം എനിക്ക് അയച്ചു തന്നു. റോയൽ ഫോറിൻ സർവീസ് ഉദ്യോഗസ്ഥൻ ടി ജി നായരുടെയും ശാരദയുടെയും അഞ്ചു മക്കളിൽ ഇളയവനാണ് സുരാസു എന്ന് കഴിഞ്ഞ ആ അന്നത്തെ എപ്പിസോഡിൽ തന്നെ ഞാൻ പറഞ്ഞു. തിരുനാവായിലായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം. കോളേജ് പഠനം കോഴിക്കോട് ഫാറൂഖ് കോളേജിലായിരുന്നു. എയർഫോഴ്സിൽ 9 വർഷം ജോലി ചെയ്തു. എങ്ങനെ 9 വർഷം സുരാസു എയർഫോഴ്സിൽ നിന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സുരാസുവിൻ്റെ സഹോദരി സരളാദേവിയുടെ ഭർത്താവും എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായിരുന്നു. ഒരേ ക്വാർട്ടേഴ്സിലായിരുന്നു അവർ താമസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സെക്കന്ദരാബാദിൽ താമസിക്കുന്ന, ആ ബോർഡറിൽ താമസിക്കുന്ന പ്രദീപിന് കുട്ടിക്കാലം മുതൽ സുരാസു എന്ന ബാലഗോപാലക്കുറുപ്പിനെ നന്നായിട്ട് അറിയാമായിരുന്നു. ബാലഗോപാലക്കുറുപ്പെന്നാണ് സുരാസുവിൻ്റെ യഥാർത്ഥ പേര്. കുട്ടിമാമ എന്നായിരുന്നു എന്താ പറയുക പ്രദീപ് വിളിച്ചിരുന്നത്. കുട്ടിമാമ, ഞാൻ ഞെട്ടിമാമ എന്ന് യോധയിൽ ജഗതി ശിവകുമാർ എം എസ് തൃപ്പൂണിത്തറോട് പറയുന്ന ഒരു വിളിയുണ്ടല്ലോ, ആ ഡയലോഗാണ് എനിക്ക് പ്രദീപ് വിളിക്കുമ്പോഴൊക്കെ ഓർക്കാറ്. കലാഭ്രാന്ത് മൂത്തിട്ട് സുരാസു ഒരു ഉഗ്രപ്പണി എയർഫോഴ്സ് ക്യാമ്പിൽ കാണിച്ചു. റൈഫിൾ എടുത്ത് ആകാശത്തേക്ക് വെടിവെച്ചു. എന്നിട്ട് ബോധം കെട്ട് കിടന്നു. ശരിക്കും ഒരു ഭ്രാന്തനായിട്ടങ്ങ് അഭിനയിച്ചു. പട്ടാളമല്ലേ, അവർ മെൻ്റൽ ആശുപത്രിയിൽ സുരാസുവിനെ അഡ്മിറ്റ് ചെയ്തു. പത്രപ്രവർത്തകനായ ബി ശ്രീജ രാജ് മരിച്ചുപോയി. മാതൃഭൂമിയിലുണ്ടായിരുന്ന ബി ശ്രീരാജ് തിരക്കഥ എഴുതിയ സിനിമ, അനിയൻ സംവിധാനം ചെയ്ത കാവടിയാട്ടം എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. ഞാനായിരുന്നു അസോസിയേറ്റ് ഡയറക്ടർ. അതിൽ പട്ടാളത്തിലെ ജോലി കളഞ്ഞിട്ട് നാട്ടിൽ വരാനായി ഉണ്ണി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ജയറാം ചെയ്തത്. അപ്പോൾ ജയറാം ഈ ഉണ്ണിയുടെ കൂട്ടുകാരനായ പഴങ്കഞ്ഞി വേലപ്പൻ ജഗതി ശിവ ചെയ്ത മനോഹരമായ വേഷമാണ് പറഞ്ഞു കൊടുത്ത പണി. ഭ്രാന്ത് അഭിനയിച്ചാൽ മതി, നിന്നെ പട്ടാളത്തിൽ നിന്ന് പിരിച്ചുവിടും എന്നായിരുന്നു. അങ്ങനെ ഭ്രാന്ത് അഭിനയിച്ച ഉണ്ണിയെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ട് നാട്ടിൽ കൊണ്ടാക്കുന്നിടത്തു നിന്നാണ് കാവടിയാട്ടം എന്ന് പറഞ്ഞ സിനിമ തുടങ്ങുന്നത്. 1993 കാവടിയാട്ടം റിലീസ്. നാടകത്തിനായി ഭ്രാന്ത് അഭിനയിച്ച് സുരാസു മുങ്ങിയ കഥ. ബി ശ്രീരാജ് എവിടെയെങ്കിലും വച്ച് ചോദിച്ചറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കിപ്പോൾ സംശയമുണ്ട്. പക്ഷേ സുരാസുവും ജീവിച്ചിരിപ്പില്ല, ശ്രീരാജും ജീവിച്ചിരിപ്പില്ല എന്നുള്ളതുകൊണ്ട് ആരോടും ചോദിക്കാൻ പറ്റില്ല. മെൻ്റൽ ആശുപത്രിയിൽ യഥാർത്ഥ ഭ്രാന്തന്മാർക്കൊപ്പം ഭ്രാന്തില്ലാത്ത സുരാസു ഭ്രാന്തിൻ്റെ ചികിത്സയ്ക്കായി കടന്നു. പ്രദീപിൻ്റെ അമ്മ സരളാദേവി അനിയൻ ഭ്രാന്താണ് എന്ന് പറഞ്ഞ് കിടക്കുന്ന ആശുപത്രിയിൽ ആഹാരമൊക്കെ ഉണ്ടാക്കി പ്രദീപിനെയും കൂട്ടി പട്ടാളക്കാരുടെ മെൻ്റൽ ആശുപത്രിയിൽ പോകുമായിരുന്നു. അവിടുത്തെ ക്വാർട്ടേഴ്സിൽ നിന്നും പ്രദീപിന് ചോക്ലേറ്റൊക്കെ, അവിടുത്തെ ക്യാൻറ്റീനിൽ നിന്ന്, ക്വാർട്ടേഴ്സിൽ നിന്നല്ല ക്യാൻറ്റീനിൽ നിന്ന് പ്രദീപിന് ചോക്ലേറ്റൊക്കെ വാങ്ങിക്കൊടുത്തിരുന്ന കഥ, കുട്ടിക്കാലത്ത് വാങ്ങിക്കൊടുത്തിരുന്ന കഥ എന്നോട് പ്രദീപ് തന്നെ പറഞ്ഞു. ഏതാനും മാസങ്ങൾ ചികിത്സയുടെ ഭാഗമായി ആ ആശുപത്രിയിൽ കിടന്നു. കമാൻഡിങ് ഓഫീസർ സുരാസിനെ വന്ന് കണ്ടു. നിങ്ങൾക്ക് മെൻ്റലി പ്രോബ്ലം ഉള്ളതിനാൽ ഞങ്ങൾക്കൊന്നും ചെയ്യാനാവില്ല, പിരിച്ചു വിടുകയാണ് താങ്കളെ എന്നറിയിച്ചു. രോഗഗ്രസ്തനായ കാരണം പിരിച്ചു വിടുന്നുവെങ്കിലും
നിങ്ങൾക്ക് പകുതി പെൻഷനെങ്കിലും തരാനായിട്ട് ഞാൻ എഴുതാം എന്ന് അദ്ദേഹം പറഞ്ഞു. എനിക്ക് നിങ്ങളുടെ പെൻഷനും വേണ്ട, ഒരു കുന്തവും വേണ്ട, എന്നെ ഒന്ന് പോകാൻ അനുവദിക്കുമെന്നായിരുന്നു സുരാസുവിൻ്റെ മറുപടി. അങ്ങനെ എയർഫോഴ്സിൽ നിന്ന് പുറത്തിറങ്ങി. ശമ്പളവും പെൻഷനും ഒന്നും വേണ്ട എന്ന് പറഞ്ഞിറങ്ങിയ സുരാസുവിനെ പറ്റി ഇന്ത്യ ടുഡേ എഡിറ്ററായിരുന്ന പി കെ ശ്രീനിവാസൻ, ഷിനിച്ചേട്ടൻ, എന്നോടൊരു അനുഭവം പറഞ്ഞു. 1985 മറ്റോ ആണ് പി കെ ശ്രീനിവാസൻ കേരള കൗമുദിയിൽ, കലാകൗമുദിയിൽ ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുകയാണ്. അന്ന് പി കെ ശ്രീനിവാസനെ കാണാൻ ഒരിക്കൽ കേരളകൗമുദിയുടെ ഓഫീസിൽ സുരാസു വന്നു. ഷിനി, ഞാൻ താങ്കളുടെ അസിസ്റ്റൻ്റായി ഇവിടെ ജോലി എടുത്തോളാം. ഷിനിച്ചേട്ടൻ പറഞ്ഞു, അല്ല, എടുത്തോളാം, ആഹാരത്തിന് എന്തെങ്കിലും തന്നാൽ മതി. അപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞത്, ഞാൻ തന്നെ എം എസ് മണിയുടെ അസിസ്റ്റൻ്റാണ്, ജീവിക്കാനുള്ള കോപ്പ് തന്നെ കിട്ടുന്നില്ല, അപ്പോൾ സുരാസുവിനെ ഞാൻ എങ്ങനെ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യും എന്നാണ് ഷിനിച്ചേട്ടൻ ചോദിച്ചത്. ആ മനുഷ്യൻ നിരാശനായി നടന്നു പോകുന്നത് ഞാൻ നിസ്സംഗനായി നോക്കി നിന്നു എന്നാണ് പി കെ ശ്രീനിവാസൻ എന്നോട് സുരാസുവിൻ്റെ പ്രോഗ്രാം കണ്ടിട്ട് പറഞ്ഞത്. ജീവിതാവസാന കാലത്ത് കൊല്ലത്ത് സെക്യൂരിറ്റി ഗാർഡായിട്ട് അദ്ദേഹം കുറച്ചു കാലം ജോലി, അത് അങ്ങനത്തെ സെക്യൂരിറ്റി ഗാർഡായിട്ട് വരെ അദ്ദേഹം ജോലി ചെയ്തു എന്നുള്ളതാണ്. എയർഫോഴ്സിലിരുന്ന ഉദ്യോഗസ്ഥനാണ്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എയർഫോഴ്സ് ഉദ്യോഗം വലിച്ചെറിഞ്ഞ് വന്ന ശേഷമാണ് സുരാസുവിൻ്റെ വിശ്വപ്രസിദ്ധമായ വിശ്വരൂപം എന്ന് പറഞ്ഞ നാടകം അദ്ദേഹം എഴുതുന്നത്. പ്രദീപ് അയച്ചു തന്ന വിശ്വരൂപം നൃത്ത സംഗീത നാടകത്തിൻ്റെ പോസ്റ്റർ ഞാനിവിടെ കാണിക്കാം. 1971 സെപ്റ്റംബർ 16 വ്യാഴാഴ്ച രാത്രി 7:30 കോഴിക്കോട് ടൗൺ ഹാളിൽ 5-ാമത്തെ പ്രാവശ്യം വീണ്ടും വിശ്വരൂപം കളിക്കുന്നതിൻ്റെ പരസ്യം അതിലുണ്ട്. അഖില കേരള നാടക മത്സരത്തിൽ ഏറ്റവും മികച്ച 5 ഒന്നാം സ്ഥാനങ്ങൾ കരസ്ഥമാക്കിക്കൊണ്ട് കോഴിക്കോട് മ്യൂസിക്കൽ തിയേറ്റേഴ്സിൻ്റെ വിശ്വരൂപം കളിക്കുന്നു എന്നായിരുന്നു പരസ്യം. ബുദ്ധിജീവിക്കും സാധാരണക്കാരനും ഒരുപോലെ ആസ്വദിക്കാവുന്ന മഹോന്നതമായ കലാശില്പമായിരുന്നു വിശ്വരൂപം. രചന സുരാസു, സംഗീതം ആഹ്വാൻ സെബാസ്റ്റ്യൻ, നൃത്ത സംവിധാനം സുരു എന്ന് പറഞ്ഞത് സുരാസുവാണ്, സംവിധാനം സിനിമാ നടനൊക്കെ ആയി മാറിയ പിന്നീട് മാറിയ എം കുഞ്ഞാണ്ടി. പിറ്റേ വർഷം 1972 ജനുവരി 29 രാത്രി 8 വിശ്വരൂപം അവതരിപ്പിച്ചുകൊണ്ടിരുന്ന കോഴിക്കോട് മ്യൂസിക്കൽ തിയേറ്റേഴ്സ് അഭിമാന പുരസ്സരം കാഴ്ചവെക്കുന്നു സുദർശനം. സുരാസുവിൻ്റെ പുതിയ നാടകമാണ് രചന സുദർശന, സുരാസു, സംവിധാനം എം കുഞ്ഞാണ്ടി. മലയാള നാടകവേദി ഇന്നേവരെ സ്പർശിക്കാത്ത മേഖലകളിലേക്ക് കൈയെത്തിക്കുന്ന കഥാപാത്രങ്ങളും പുതിയൊരു അവതരണ ശൈലിയുമായിരുന്നു സുദർശനത്തിനും ഉണ്ടായിരുന്നത്. ആത്മാവിനെ പിടിച്ചുകുലുക്കുന്ന ഊഷ്മളമായ മറ്റൊരനുഭവം നിങ്ങളെ കാത്തു നിൽക്കുന്നു എന്നായിരുന്നു അതിൻ്റെ പരസ്യം. ആരോട് പറയാൻ, എന്ത് പറയാൻ, അല്ലേ? സുരാസു മര്യാദക്കാരനായ ഒരു മദ്യപാനി ആയിരുന്നുവെങ്കിൽ മലയാള നാടകവേദിക്ക് എത്ര നാടകങ്ങൾ ലഭിച്ചേനെ. ശംഖുപുഷ്പം, ബേബി സംവിധാനം ചെയ്ത ശംഖുപുഷ്പം പോലുള്ള എത്ര നല്ല സിനിമകൾക്ക് സുരാസുവിന് തിരക്കഥ എഴുതാമായിരുന്നു. കമൽഹാസനെ പോലും ത്രസിപ്പിച്ച നൃത്ത വൈഭവം കാഴ്ചവെച്ച സുരാസുവിൽ നിന്നും എത്രയോ ഭാവപ്രകടനങ്ങൾ നമുക്ക് ലഭിച്ചേനെ. എല്ലാം കുത്തൊഴിഞ്ഞ ലഹരിയിൽ മുങ്ങിപ്പോയി. എയർഫോഴ്സിലായിരിക്കുമ്പോൾ സഹപ്രവർത്തകരുടെയും ഉയർന്ന മേലുദ്യോഗസ്ഥരുടെയും ബഹുമാനം നേടിയ ആളായിരുന്നു സുരാസു. തബല വായിക്കുക, കുച്ചിപ്പുടി അടക്കമുള്ള നൃത്തം അവതരിപ്പിക്കുക തുടങ്ങിയവയിൽ അഗ്രഗണ്യനായിരുന്നു സുരാസു. സോമശേഖരക്കുറുപ്പ്, ഭാസ്കരക്കുറുപ്പ്, സരളാദേവി, ശ്രീനാരായണക്കുറുപ്പ്, ബാലഗോപാലക്കുറുപ്പ്, 5 പേര്. അതിൽ ബാലഗോപാലക്കുറുപ്പാണ് സുരാസു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യത്തെ എപ്പിസോഡ് ചെയ്തപ്പോൾ സുരാസു മരിച്ചു കിടക്കുമ്പോൾ അവിടെ ഒരു കാർ വന്ന് നിൽക്കുകയും അതിൽ നിന്ന് സുരാസുവിൻ്റെ അതേ രൂപമുള്ള ഒരച്ഛനും മകളും ഇറങ്ങി എന്ന് ഞാൻ പറഞ്ഞു. ആ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് അത് നൂപുരാക്കുറുപ്പ് എന്നറിയുന്ന രവീന്ദ്രനാഥക്കുറുപ്പ്, തിരുവനന്തപുരത്ത് നൃത്ത സ്കൂളൊക്കെ ഇട്ടിരിക്കുന്ന നൂപുരാക്കുറുപ്പാണ് അവിടെ വന്ന് ഇറങ്ങിയതെന്നാണ് ഞാൻ പറഞ്ഞത്. അത് തെറ്റായിരുന്നു. അവിടെ വന്ന് ഇറങ്ങിയത് ഭാസ്കരക്കുറുപ്പ് എന്ന് പറഞ്ഞ സുരാസുവിൻ്റെ ജ്യേഷ്ഠനായിരുന്നു. കൂടെ വന്നത് നന്ദിനി എന്ന് പറഞ്ഞ മകളായിരുന്നു. നന്ദിനിയുമായിട്ട് വലിയ അറ്റാച്ച്മെൻറ്റുള്ള ആളായിരുന്നു സുരാസു. നൂപുരാക്കുറുപ്പ് എന്ന് പറയുന്നത് സുരാസുവിൻ്റെ വലിയമ്മയുടെ മകനാണ്. മാതൃഭൂമി വാരിക 2014 ഡിസംബർ 24 ക്രിസ്മസ് പതിപ്പിൽ സുരാസുവിൻ്റെ മകൻ സ്റ്റാലിനെ പറ്റി കവർ സ്റ്റോർ ചെയ്തിരുന്നു. ആ മാതൃഭൂമി എനിക്ക് പ്രതി വായിച്ചു തന്നു. ഞാൻ സ്റ്റാലിനെ കുറിച്ച് വേറൊരു എപ്പിസോഡ് ചെയ്യുന്നതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. കെ നാരായണക്കുറുപ്പ് എത്ര പേർക്ക് അറിയാമെന്നുണ്ടോ? കോഴിക്കോട്ടുകാർക്ക് എന്തായാലും അറിയാമായിരിക്കും. കോഴിക്കോട് വെസ്റ്റ് ഹില്ലിൽ
വർഷങ്ങൾക്ക് മുൻപ് പ്രശസ്തമായ ഒരു അനാഥ മന്ദിരം സ്ഥാപിച്ച ആളാണ് കെ നാരായണക്കുറുപ്പ്. അനാഥരുടെ അച്ഛൻ എന്നാണ് കെ എൻ കുറുപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്ന കെ നാരായണക്കുറുപ്പ് അറിയപ്പെട്ടത്. സുരാസുവിൻ്റെ അമ്മാവനാണ് ഈ അനാഥ മന്ദിരം കോഴിക്കോട്ട് തുടങ്ങിയ കെ എൻ കുറുപ്പ്. സ്വന്തം പ്രയത്നത്താൽ സ്ഥാപിച്ച വെസ്റ്റ് ഹില്ലിലെ അനാഥ മന്ദിരം വളരെ പ്രശസ്തമാണ് കോഴിക്കോട്ട്. കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ സുരാസുവിൻ്റെ സ്വന്തം ചെറിയമ്മയാണ്. കഥകളി ആചാര്യൻ കലാമണ്ഡലം കൃഷൻ നായർ കല്യാണിക്കുട്ടി അമ്മയുടെ ഭർത്താവും കലാശാല ബാബു എന്ന് പറഞ്ഞ സിനിമയിൽ ഒരുപാട് വേഷങ്ങൾ ചെയ്ത കലാശാല ബാബു മകനുമാണ് എന്ന് ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല. സുരാസുവിൻ്റെ കുടുംബം കലാകാരന്മാരാൽ സമ്പന്നം എന്നതിന് വേറെ ഉദാഹരണം ഇനി വേണ്ടല്ലോ. കലാമണ്ഡലം കൃഷ്ണൻ നായരും അല്ലെങ്കിൽ എന്താ പറയുക കല്യാണിക്കുട്ടിയമ്മയുടെയും പേര് മാത്രം പറഞ്ഞാൽ പോരെ. നൂപുര കുറുപ്പ് സുരാസുവിൻ്റെ വലിയമ്മയുടെ മകനാണ്. സ്റ്റാലിൻ പത്മയെക്കുറിച്ച് വലിയൊരു അഭിമുഖമാണ് മാതൃഭൂമിയിൽ വന്നത്. അദ്ദേഹവും എന്താ പറയുക ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നൊരു മനുഷ്യനാണ്. അത് ഞാൻ പിന്നീട് ഒരു പ്രോഗ്രാമായിട്ട് പറയാം. 1937 ജൂലൈ മാസം 15-ാം തീയതിയാണ് സുരാസു ജനിച്ചത്. അപ്പോൾ സുരാസു ഒരു ഞാൻ അത് ഇത് കാണിക്കാം. അദ്ദേഹത്തിൻ്റെ ഒരു ബയോഡാറ്റ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് ആത്മധൈര്യം, എൻ്റെ ഏറ്റവും വലിയ ശാപം ലൈംഗിക ആസക്തി, എൻ്റെ മോഹം ഒരു ദൈവമാവുക, എനിക്കിഷ്ടപ്പെട്ട ഭക്ഷണം ഇറച്ചിയും മദ്യവും, എനിക്കിഷ്ടപ്പെട്ട വസ്ത്രധാരണം നഗ്നത, എനിക്കിഷ്ടപ്പെട്ട നടൻ നടി അത് ഞാൻ തന്നെ. ഞാൻ ഏറ്റവും ആനന്ദിക്കുന്നത് വൃത്തികെട്ട വാക്കാ പുള്ളി പറഞ്ഞിങ്ങനെ കക്കൂസിലിരിക്കുന്നത്. ഞാൻ ഏറ്റവും വെറുക്കുന്നത് ഭീകരരെ, ഹിപ്പോക്രാറ്റുകളെ. എന്നെ ഏറ്റവും ആകർഷിക്കുന്നത് കണ്ണാടി. എന്നെ സ്നേഹിക്കുന്ന ഏറ്റവും ഞാൻ സ്നേഹിക്കുന്നത് എന്നെ തന്നെ, എൻ്റെ ദൗർബല്യവും ഞാൻ തന്നെ. എനിക്കിഷ്ടപ്പെട്ട നിറം സർവവർണ്ണ സങ്കലനം. ഞാൻ വിലമതിക്കുന്ന മാനുഷിക മൂല്യം നീതിബോധം. ഞാൻ അധികം ഇഷ്ടപ്പെടുന്ന പുരുഷൻ സ്ത്രീ അത് ഞാൻ തന്നെ. സ്ത്രീ എന്ന് പറയുന്നത് എൻ്റെ അനുജത്തി മണി. അടുത്തൊരു ജന്മമുണ്ടെങ്കിൽ എൻ്റെ മോഹം കോടമ്പകത്ത് നിന്ന് ഒഴിഞ്ഞു നിൽക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ ഈ എൻ്റെ അനുജത്തി മണി എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പിറന്നു വീണ സഹോദരിയാണെന്നല്ല. കലാമണ്ഡലം കൃഷ്ണൻ നായർ സാറിൻ്റെയും കല്യാണിക്കുട്ടിയമ്മയുടെയും മകളാണ് മണി. 2005 പുറത്തു വന്ന സുരായണം എന്ന സുരാസുവിൻ്റെ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ലിബി പബ്ലിക്കേഷനാണ്. ലിബിയുടെ ഉടമസ്ഥനായ അക്ബർ എൻ്റെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ അവരാണ് സുരായണം എന്നുള്ള പുസ്തകം റിലീസ് ചെയ്തത്. എനിക്ക് പ്രദീപ് ആ പുസ്തകം വായിച്ചു തന്നു. ലിബിയുടെ ഉടമ അക്ബർ എൻ്റെ പരിചിതനാണ്. ഒരു പുസ്തകം ഇറങ്ങേണ്ട സമയമായി, ഇറക്കണ്ടേ എന്ന് എന്നെ കാണുമ്പോഴൊക്കെ ചോദിക്കുന്ന ആളാണ് അക്ബർ. ഞാനൊരു പുസ്തകം എഴുതാനുള്ള തയ്യാറെടുപ്പിലാണ്. ഞാൻ ഈ അടുത്തിടെ കുറേ പുസ്തകങ്ങൾ വാങ്ങിച്ചപ്പോൾ അതിലൊന്ന് മോഹൻലാലിൻ്റെ ലിപി ഇറക്കിയ ഒരു പുസ്തകമായിരുന്നു. ആ പുസ്തകത്തിൻ്റെ 8 പേജുകൾ ഈ ബൈൻഡ് ചെയ്ത് പോയപ്പോൾ മെഷീനിൽ എന്തോ പ്രശ്നമായതാണ്, മടങ്ങി സ്റ്റിച്ച് ചെയ്ത് പോയി. ഞാനെന്തെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് അക്ബറിന് വാട്സാപ്പിലിട്ടു. അത് ലിബിയുടെ വാട്സാപ്പാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അക്ബറിൻ്റെ പേഴ്സണൽ എന്നാണ് ഞാൻ കരുതിയത്. അക്ബർ മാത്രം കാണേണ്ടിയിരുന്ന ആ വിവരം ഗ്രൂപ്പിലെല്ലാവരും അറിഞ്ഞു. അപ്പോൾ തന്നെ എന്നെ അക്ബർ വിളിച്ചു, വിലാസം അയച്ചോളൂ, വേറെ പുസ്തകം തരാമെന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഞാൻ വിലാസം അയച്ചില്ല, കാരണം എല്ലാ വർഷവും ഡിസംബറിൽ നടക്കുന്നത്, ഇത്തവണ ജനുവരിയിലാണ്. നിയമസഭയിൽ പുസ്തകോത്സവം വരുന്നുണ്ട്. അവിടെ നിന്നാണ് ലിബിയുടെ ഞാൻ ഈ പുസ്തകം വാങ്ങിയത്. അപ്പോൾ ജനുവരിയിൽ വരുമ്പോൾ അത് കൊടുത്ത് മാറ്റി വാങ്ങാം. സുരായണം 2005 35 രൂപയ്ക്ക് ഇറങ്ങിയ പുസ്തകമാണ് സുരായണം. സുരായണത്തെക്കുറിച്ച് സാക്ഷാൽ വൈക്കം സുൽത്താൻ്റെ ഒരു കുറിപ്പുണ്ട്, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ. അദ്ദേഹം പറയുന്നത്, പ്രിയപ്പെട്ട സുരാസു, എഴുതുന്നത് ഞാൻ വായിക്കാറുണ്ട്, വളരെ നന്നാവുന്നുണ്ട്. അതുപോലെ ആരും എഴുതാറില്ല, തുടർന്നും എഴുതുക. എൻ്റെ കണ്ണുകൾക്ക് അസുഖം, വായിക്കാനും എഴുതാനും വിഷമം, എങ്കിലും ജീവിക്കുന്നു. കുറേ അധികം രോഗങ്ങൾ, അതൊന്നും സാരമില്ല, ആരോഗ്യം സൂക്ഷിക്കുക. അതൊന്നും വേണ്ട നിർത്തിക്കളയുക. മനസ്സിലുള്ള റിഫൈൻമെൻ്റ് നശിച്ചു പോകും. ശരീരവും മനസ്സും ശുദ്ധമാക്കി വയ്ക്കുക. എഴുതുക വിജയം നേരുന്നു. യുവേഴ്സ് വൈക്കം മുഹമ്മദ് ബഷീർ. 27/7/1984 40 വർഷം മുമ്പാണ് വൈക്കം മുഹമ്മദ് ബഷീർ ഈ പുസ്തകത്തിന് വേണ്ടി ഇങ്ങനെ ഒരു കുറിപ്പ് എഴുതിയത്.
സുരായണത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത് എം എൻ കാരാശ്ശേരിയാണ്. എന്തിനാണ് സുരാസു ഇങ്ങനെ തെണ്ടി അലഞ്ഞ് നടക്കുന്നത്? അകാല നരബാധിച്ച ശിരസും ക്ഷീണിച്ച ശരീരവും പഴകി ജീർണിച്ച വസ്ത്രങ്ങളും നഗ്നപാദങ്ങളും കത്തുന്ന കണ്ണുകളുമായി അലയുന്ന ഈ മനുഷ്യൻ എന്താണ് അന്വേഷിക്കുന്നത്? ആയുസ്സിൽ നല്ലൊരു ഭാഗം ചിലവാക്കി നൃത്തവും വാദ്യവും അഭിനയവും സംഗീതവും അഭ്യസിച്ച ഈ കലാകാരൻ ഇങ്ങനെ കൃത്രിമ ലഹരികളിൽ ആണ്ടുപോകുന്നത് എന്തുകൊണ്ട്? 60കളുടെ അവസാനത്തിൽ നാടകവേദിയിൽ വിശ്വരൂപവുമായി അരങ്ങേറിയ ഈ മനുഷ്യൻ അക്കാലത്ത് എന്തൊരു വാഗ്ദാനമായിരുന്നു! ആ പോക്ക് പോയിരുന്നെങ്കിൽ സുരാസു ആരാകുമായിരുന്നു? ആ കുടുംബവും ജോലിയും എന്താ പറയുക നാടകവേദിയും സിനിമാരംഗവും എല്ലാം ഇട്ടറിഞ്ഞ് ഈ മനുഷ്യൻ എന്തിനിങ്ങനെ ഒരു തെരുവ് ജീവിയായി തീർന്നു? പരേതൻ എന്ന തൂലികാനാമം സ്വീകരിക്കാൻ ആലോചിച്ചിരുന്ന സമയത്താണ് സുരാസു എഴുതി ചില ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ തോന്നിപ്പോകുന്നു മരണത്തിൻ്റെതാകുമോ എന്ന്. സുരാസു എന്നിടുന്നതിന് പകരം ബാലഗോപാലക്കുറിപ്പ് പരേതൻ എന്നാണ് ആദ്യം ഇടായിരുന്നത്. അവസാനം എല്ലാവരും കൂടെ വഴക്ക് പറഞ്ഞപ്പോഴാണ് സുരാസു എന്നാക്കിയത്. സാരമില്ല, തിരയുടെ ധർമ്മം എരിഞ്ഞു തീരലാണ്. തിരയുടെ അല്ല, തിരിയുടെ ധർമ്മം എരിഞ്ഞു തീരലാണ്. വിശ്വരൂപത്തിൽ കുടുംബാംഗങ്ങൾ പരസ്പരം ബന്ധത്തിൻ്റെ വേരുകൾ ജീവിതത്തിലല്ല മരണത്തിലാണ് സുരാസു ബന്ധിപ്പിച്ചിരിക്കുന്നത്. മകൻ്റെ കൈകൊണ്ട് മരിച്ച അച്ഛൻ അച്ഛനെ കൊല്ലാൻ ആഗ്രഹിച്ചെങ്കിലും ധൈര്യം പോരാത്തതുകൊണ്ട് വീർപ്പ് മുട്ടിപ്പോവുകയും വീട് വിട്ടു പോവുകയും തിരിച്ചെത്തിയ ശേഷം ആത്മഹത്യയിൽ അവസാനിക്കുകയും ചെയ്യുന്ന ബാലഗോപാൽ ശരിക്കും പറഞ്ഞാൽ അറം പറ്റിയതുപോലായി എന്ന് പറയാം. വിശ്വരൂപ നാടകത്തിൻ്റെ ക്ലൈമാക്സിൽ അതിൻ്റെ അവസാന രംഗത്തിൽ സുരാസു ചെയ്യുന്ന കഥാപാത്രം ബാലഗോപാൽ എന്ന് പറഞ്ഞ കഥാപാത്രം രക്തം തുപ്പിയാണ് മരിക്കുന്നത്. വിഷം കഴിച്ചിട്ട് ആസ്വദിച്ച് വിഷം കഴിച്ച് മരിച്ച കഥാപാത്രമാണ്. അവസാനം ജീവിതത്തിലും വിഷം കഴിച്ച് തന്നെ ബാലഗോപാലക്കുറിപ്പിന് മരിക്കേണ്ടി വന്നത് വിധി നിയോഗമാകാം. അച്ഛനെ കൊല്ലുകയും ജ്യേഷ്ഠനെ കൊല്ലാൻ വിഷം കരുതി വയ്ക്കുകയും ചെയ്ത വിശ്വ അച്ഛനെപ്പോലെ വിശ്വട്ടൻ്റെ കൈകൊണ്ട് മരിക്കണമെന്ന് പറയുകയും ഒടുക്കം തൂങ്ങി മരിക്കുകയും ചെയ്ത ശാലിനി. അച്ഛൻ മരിച്ചിട്ടും വലിയ മെച്ചമൊന്നും ഉണ്ടായിട്ടില്ല എന്നും ഇനിയും വീട്ടിൽ നിന്നാൽ ജ്യേഷ്ഠന്മാരെ സ്വന്തം കൈകൾ കൊണ്ട് കൊല്ലേണ്ടി വരുമെന്നും കരുതി ഇറങ്ങിപ്പോകുന്ന അനുജൻ, എല്ലാം മരണത്തിൻ്റെ വ്യത്യസ്തമായ മുഖങ്ങൾ. ആ കുടുംബത്തിൽ എല്ലാ പേരും മരണത്തെക്കുറിച്ചും കൊലയെക്കുറിച്ചും നിരന്തരം സംസാരിക്കുന്നു. മദ്യത്തിലുണ്ടോ നല്ലതും ചീത്തയും? ഏറ്റവും നല്ല മദ്യം ഏതാണ്? സുരാസ് ചോദിക്കുന്നതാണ് ആ നാടകത്തിൽ. ഏറ്റവും വേഗം മരിക്കാൻ പറ്റിയതാണ് ഏറ്റവും നല്ല മദ്യം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഏറ്റവും നല്ല മദ്യം ഏതാണ്? വിശ്വരൂപ നാടകത്തിൽ ബാലഗോപാൽ വിഷം കലർന്ന മദ്യത്തെപ്പറ്റിയാണെങ്കിലും തെളിച്ചു തന്നെ പറയുന്നുണ്ട് ഇത് മദ്യമല്ല മരണമാണ് കുട്ടി എന്ന്. അദ്ദേഹം തന്നെ എഴുതി വെച്ചതാണ് ഇത് മദ്യമല്ല മരണമാണ് കുട്ടി എന്ന്. എന്നിട്ട് അദ്ദേഹം ജീവിതാവസാനം വരെയും മദ്യത്തിൽ ആറാടി എന്നുള്ളത് ഒരു വിരോധാഭാസമായിരിക്കാം. വിശ്വരൂപത്തിൽ സുരാസു തന്നെയാണ് ബാലഗോപാൽ. സ്വയം വിഷം കഴിച്ച് മരണവഴിയിലേക്ക് യാത്രയാകാൻ തയ്യാറെടുക്കുമ്പോൾ അയാൾ അലറുന്നു, ബഹളം തുടങ്ങരുതെന്ന് പറഞ്ഞില്ലേ, ബഹളം കൂട്ടരുതെന്ന് പറഞ്ഞില്ലേ, തമിഴ് സിനിമയുടെ അവസാനം പോലെ അനാവശ്യമായി ഒച്ചപ്പാടുണ്ടാക്കരുത്, ഞാൻ രസമായി ഒന്ന് മരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം മരണത്തിലേക്ക് പോകുന്നത്. എന്നിട്ട് സ്വയം പറയും പോലെ പറയും, മരണം എത്ര സുന്ദരമായ പദം, കുട്ടി കല ദുഃഖമാണ്, നൃത്തവും വാദ്യവും ഗാനവും എല്ലാം വെറും വിദ്യകളാണ്, ദുഃഖമാണ് കല. കാപ്പി എന്ന ആശയം പോലും ഈ ബാലഗോപാലിന് ദഹിക്കുന്നില്ല. കയ്പിച്ചുണ്ടാക്കി പഞ്ചസാരയിട്ട് മധുരിപ്പിക്കുന്ന സാധനമല്ലേ എനിക്ക് വേണ്ട എന്നാണ് അദ്ദേഹം കാപ്പിയെക്കുറിച്ച് പറയുന്നത്. കയ്പിച്ചുണ്ടാക്കി മധുര എന്താ പറയുക പഞ്ചസാരയിട്ട് മധുരിക്കുന്ന സാധനം അതെനിക്ക് വേണ്ട എന്നാണ് കാപ്പിയെക്കുറിച്ച് പറയുന്നത്. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആരാകണം എന്ന് ആഗ്രഹമെന്ന് അധ്യാപകൻ ചോദിച്ചപ്പോൾ ബാലഗോപാലക്കുറിപ്പ് പറഞ്ഞ മറുപടി സന്യാസിയാകണം അതാണ് എൻ്റെ ആഗ്രഹം എന്നായിരുന്നു. നല്ല കള്ളിന് അമ്മിഞ്ഞപ്പാലിൻ്റെ സ്വാദാണെന്ന് എഴുതിയ ആളാണ് സുരാസു. കുടിച്ച് മതോന്മത്തനായി നടക്കുമ്പോഴും സുരാസുവിൻ്റെ മനസ്സിൽ ഒരു കുട്ടിത്വം കുടികൊണ്ടിരുന്നു. കുട്ടിത്വം വിട്ട് കൗമാരത്തിലും യൗവനത്തിലും മധ്യവയസ്സ് പിന്നിടുമ്പോഴും പുസ്തകങ്ങൾക്കിടയിൽ മയിൽപ്പീലി വച്ച് അത് പ്രസവിച്ചോ എന്ന് നോക്കുന്ന പ്രകൃതക്കാരനായിരുന്നു സുരാസു. അതുകൊണ്ടാകണം അനാരോഗ്യവാനായി മാറിയപ്പോഴും ഒരു കുട്ടിയുടെ വാശിയോടെ കോഴിക്കോട്
മുക്കം അങ്ങാടിയിലൂടെ നടുവിൽ മുക്കം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള അങ്ങാടിയുടെ നടുവിൽ സ്വയം ബന്ധനസ്ഥനായി മൂകനായി. അന്ന് മഴയായിരുന്നു, ആ മഴ മുഴുവൻ നനഞ്ഞ് 8 മണിക്കൂർ നേരം അദ്ദേഹം 1984 ഒരു സ്വയം പ്രതിഷേധം നടത്തി. അന്യായമായി തടങ്കലിൽ വച്ചിരിക്കുന്ന രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കാനായി നടത്തിയ പോരാട്ടമായിരുന്നു അത്. അതായത് നക്സലുകാരെ ഇറക്കിവിടണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കേരളത്തിൽ 14 വർഷമായി തടവിൽ കഴിയുന്ന 10 രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കണം എന്നതായിരുന്നു ആവശ്യം. കൈകാലുകൾ കമ്പക്കയർ കൊണ്ട് ബന്ധിച്ച് കോരിച്ചൊരിയുന്ന മഴയത്ത് മുക്കത്തെ പാർക്കിലെ സിമ്മൻ്റ് ബെഞ്ചിൽ 8 മണിക്കൂർ ഇരുന്നു കൊണ്ടാണ് സുരാസുവിൻ്റെ അന്നത്തെ സമരം. അനങ്ങാൻ സാധിക്കാത്ത വിധം കെട്ടിയ കയർ പാർക്കിൻ്റെ ഇരുമ്പ് കമ്പികളിൽ ബന്ധിച്ചിരുന്നു. സമരത്തിൻ്റെ ആവശ്യകത പോസ്റ്ററുകളായി പാർക്കിൽ പതിച്ചിരുന്നു. സമരത്തിന് അഭിവാദ്യം അർപ്പിക്കാൻ സുരാസുവിൻ്റെ ഭാര്യ ജാനുവേട്ടത്തി അടക്കം 20 പേർ മുദ്രാവാക്യം മുഴക്കി അവിടെ നിന്നു. സുരായണം എന്ന പുസ്തകത്തിൽ സുരാസുവിൻ്റെ മൊഴിയാട്ടം, സുരായണം, ഭസ്മശ്രീ, സർപ്പശ്രീ, കരിന്തിരി എന്നീ രചനകളാണ് ഉള്ളത്. സത്യം തുറന്നു പറയാം, ഞാൻ പല ആവർത്തി വായിച്ച് നോക്കിയിട്ടും എനിക്കൊന്നും മനസ്സിലായില്ല എന്നുള്ളതാണ് എൻ്റെ വിവരക്കേട് കൊണ്ടാണ്. ആ പുസ്തകം വായിച്ചിട്ട് എത്ര വായിച്ചിട്ടും എനിക്ക് എന്താ പറയുക, മനസ്സിലേക്ക് കയറിയില്ല അത്. സുരാസുവിന് ഏറ്റവും നല്ല നാടകത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചതിൽ സന്തോഷം പ്രകടിപ്പിച്ച് സുരാസുവിൻ്റെ അടുത്ത ആരാധകൻ പാനൂർ പി ആർ അബ്ദുള്ള, പാനൂർ കുഞ്ഞിക്കേളപ്പൻ, ചെമ്മരത്തൂർ എം മൊയ്തു ഹാജി എന്നിവർ കോഴിക്കോട് കല്ലിങ്ങൽ ദേവീക്ഷേത്രത്തിൽ ഒരു വലിയ മണി വഴിപാടായി നൽകി. ഇദ്ദേഹത്തിന് നാടകത്തിന് അവാർഡ് കിട്ടിയതിന് ദൈവവിശ്വാസിയല്ലാത്ത സുരാസുവിൻ്റെ പേരിൽ ഒരു വലിയ മണി അമ്പലത്തിൽ കൊടുത്തു. ക്ഷേത്ര തന്ത്രി കെ എൻ രാമദാസ് വൈദ്യൻ മണി സ്വീകരിച്ച് വിശേഷാൽ പൂജ നടത്തി. അങ്ങനെ ഇദ്ദേഹത്തെ ആരാധിക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. കാക്കോത്തിക്കാവിലെ അപ്പപ്പം താടികൾ ഫാസിൽ നിർമ്മിച്ച് കമൽ സംവിധാനം ചെയ്ത സിനിമയാണല്ലോ, നമ്മളെ മധുമൂട്ടമായിരുന്നു സ്ക്രിപ്റ്റ് എഴുതിയത്. അപ്പോൾ ആ സിനിമ സുരാസ് വന്നു അഭിനയിച്ചു, അതിൽ ഏറ്റവും സീനിയറായ ഭിക്ഷക്കാരനായിട്ട് അഭിനയിച്ചല്ലോ. അത് നിർമ്മിച്ച ഫാസിൽ ഈ ചിത്രത്തിൽ സുരാസുവിൻ്റെ പ്രകടനം കണ്ട് സുരാസുവിനെ വേതാളമാക്കി ഒരു സിനിമ തുടങ്ങാൻ പ്ലാനിട്ടു. അടുത്ത സിനിമ വിക്രമാദിത്യനും വേതാളമുണ്ടല്ലോ, അതിൽ വേതാളമായിട്ട് സുരാസുവിനെ വെച്ച് ചെയ്യാമെന്ന് തീരുമാനിച്ചു. തിരക്കഥ എഴുതി തുടങ്ങി. വഴിയിൽ പക്ഷേ ഉപേക്ഷിക്കേണ്ടി വന്നു, കാരണം വേതാളം അതിനു മുമ്പേ തന്നെ അവിടുന്ന് മുങ്ങിക്കളഞ്ഞു. ഒരു സിനിമാ നടൻ എന്ന നിലയിൽ താങ്കൾ സംതൃപ്തനാണോ? ആണ്. മറ്റേതെങ്കിലും തൊഴിലിനേക്കാളും എനിക്ക് അഭിനയത്തിലും എഴുത്തിലുമാണ് കൂടുതൽ താല്പര്യം. മാത്രമല്ല ഈ രംഗത്ത് ഒരു വ്യക്തി എന്ന നിലയിൽ കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ പെരുമാറാനും പ്രവർത്തിക്കാനും കഴിയും. ഇഷ്ടമില്ലാത്തത് തള്ളാനും ഇഷ്ടമുള്ളത് ഉൾക്കൊള്ളാനുമുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. ഇത് നമ്മളെ ഈരാളി നടത്തിയിരുന്ന കട്ട്കട്ട് എന്ന് പറഞ്ഞ യേശുദാസൻ, കാർട്ടൂണിസ്റ്റ് യേശുദാസ്, പത്രാധിപരായ ഒരു നല്ല മനോഹരമായ ഒരു പ്രസിദ്ധീകരണം ഉണ്ടായിരുന്നു, ഒരു മാസിക. അപ്പോൾ കൂടെ കൂടെ സുരാസു അവിടെ കയറി ചെല്ലും. അപ്പോൾ നമ്മളെ സ്ക്രിപ്റ്റ് റൈറ്റർ ഡെന്നീസ് ജോസഫ് അടക്കം പലരും, ഗായത്രി അശോകൻ അടക്കം ഒരുപാട് പേര് അന്ന് ടക്ടക്കിൽ പ്രവർത്തിക്കുകയാണ്. ഈരാളിയുടെ ടക്ടക്കിൽ കട്ട്കട്ടും ടക്ടക്കും. കട്ട്കട്ട് എന്ന് പറയുന്നത് രാഷ്ട്രീയ ആക്ഷേപഹാസ്യം, ടക്ടക്ക് എന്ന് പറയുന്നത് സിനിമയുടെയാണ്. അപ്പോൾ അവിടെ ചെന്നവിടെ ഇരുന്ന് കഴിഞ്ഞ് ചായ കുടിച്ച് അല്പം കഴിഞ്ഞാൽ സുരാസുവിനോട് ഒരു ഇൻ്റർവ്യൂ പോലെ കുറേ ചോദ്യങ്ങൾ ചോദിക്കും. മണിമണിയായിട്ട് സുരാസു മറുപടി പറഞ്ഞിട്ട് എണീറ്റ് പോകും. അപ്പോഴാണ് അദ്ദേഹം സിനിമയെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചത്. നടന് സാമ്പത്തിക ഭദ്രത ആവശ്യമുണ്ടോ എന്നായി അടുത്ത ചോദ്യം. തീർച്ചയായും നടന് മാത്രമല്ല ഈ ലോകത്തിലെ ഓരോ പൗരനും സാമ്പത്തിക ഭദ്രത തികച്ചും ആവശ്യമാണ്. സംവിധായകൻ്റെ നിയന്ത്രണം നടൻ ആവശ്യമുണ്ടോ? ആവശ്യമാണ്. പക്ഷേ സിനിമ എന്ന മാധ്യമത്തെ പറ്റി ഒരു നടനക്കാളേറെ ബോധമുള്ളവനായിരിക്കണം സംവിധായകൻ എന്ന് മാത്രം. കാരണം വിവരദോഷിയായ ഒരു സംവിധായകനും നല്ല വിവരമുള്ളൊരു നടനും കൂടെ ആയാൽ ക്ലാഷാവുമെന്നാണ് സുരാസ് പറയുന്നത്. എൻ്റെ മനസ്സിനെ വേദനിപ്പിച്ച ഒരു പ്രതികൂല സാഹചര്യം സൃഷ്ടി എന്ന ചിത്രത്തിലെ നായക വേഷം അവതരിപ്പിച്ചപ്പോഴുണ്ടായി. ആ പടത്തിൻ്റെ സംവിധായകനായ ശ്രീ കെ ടി മുഹമ്മദിന് സിനിമയുടെ ബാലപാഠം പോലും വശമില്ല എന്ന് ആദ്യത്തെ ഷോട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്നാണ് സുരാസ് പറയുന്നത്. സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ നിയന്ത്രണം അസഹനീയമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് സംവിധായകന് വിവരമുണ്ടാകണം എന്നാണ് സുരാസ് പറയുന്നത്. അഭിനയത്തിൽ പ്രത്യേക രീതി
അവതരിപ്പിക്കാൻ ശ്രമിക്കാറുണ്ടോ എന്നായി അടുത്ത ചോദ്യം. കഥാപാത്രങ്ങളെ ഉൾക്കൊള്ളാൻ മാത്രമേ ഞാൻ ശ്രദ്ധിക്കാറുള്ളൂ. എൻ്റേത് മാത്രമായ ഒരു പ്രത്യേക രീതി അവലംബിച്ചാൽ കഥാപാത്രങ്ങൾക്ക് പകരം ഞാനായിരിക്കും വെള്ളിത്തിരയിൽ പ്രത്യക്ഷപ്പെടുക. ജീവിതത്തിൽ ആരെയും അനുകരിക്കാൻ ഞാൻ ശ്രമിക്കാറില്ല. പക്ഷേ അഭിനയത്തിൽ ചിലപ്പോൾ വേണ്ടി വന്നാൽ ഞാൻ അനുകരിക്കാൻ ശ്രമിച്ചെന്നിരിക്കും. ഉദാഹരണത്തിന്, ഇവൻ എൻ്റെ പ്രിയ സി ജെ എന്ന സുപ്രസിദ്ധ കൃതി ആരെങ്കിലും ഒരു തിരക്കഥാരൂപത്തിലാക്കി അതിലെ നായകവേഷം അവതരിപ്പിക്കാൻ എന്നോട് ആവശ്യപ്പെടുകയാണ് എന്നിരിക്കട്ടെ. സി ജെ തോമസ് എന്ന കഥാ പുരുഷനെ ഞാൻ കഴിയുന്നത്ര ഉൾക്കൊള്ളാനും അനുകരിക്കാനും ശ്രമിക്കും എന്നാണ് സുരാസ് പറഞ്ഞത്. 14 വയസ്സിൽ കോഴിക്കോട് ഫാറൂഖ് കോളേജിൽ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ എ സി സാബുവിൻ്റെ ശബ്ദങ്ങൾ എന്ന തൃശ്ശൂരിൽ നിന്നും പ്രസിദ്ധീകരിച്ചിരുന്ന മാസികയിൽ വെളുത്ത കരിമ്പനയും കറുത്ത പേരാലും എഴുതിക്കൊണ്ടാണ് സുരാസു സാഹിത്യരചനയിലേക്ക് കടന്നത്. കലാമണ്ഡലം, കല്യാണിക്കുട്ടിയമ്മ അടക്കം വിശിഷ്ട കലോപാസകർ ഉള്ള തറവാട്ടിലാണ് ബാലഗോപാലക്കുറുപ്പിൻ്റെയും ജന്മം എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിനാൽ തന്നെ ചിലങ്ക അണിയാനുള്ള കമ്പം സുരാസുവിനും ഉണ്ടായി. പക്ഷേ ആഗ്രഹം നടന്നില്ല. അദ്ദേഹം എയർഫോഴ്സിൽ ചേർന്നു. 2225 AC-1 എഞ്ചിനീയർ ട്രേഡിലാണ് എയർ മാർഷലായിട്ട് അദ്ദേഹത്തിന് ജോലി കിട്ടിയത്. ബാലറ്റിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ അധികാരത്തിൽ വന്ന കാലം ബോംബെയിലെ ഇടതുപക്ഷ സംഘങ്ങളുമായി സുരാസു ചങ്ങാത്തമുണ്ടാക്കി. പട്ടാള പരിശീലനത്തിന് ശേഷം ഗന്ധർവ മഹാവിദ്യാലയത്തിൽ ചേർന്ന് കുച്ചുപുടിയും മോഹിനിയാട്ടവും പഠിച്ചു. ഗുരു നിത്യശ്രീ രൂപ്ചന്ദ് പരദേശി കറകളഞ്ഞ ഒരു വിപ്ലവകാരിയായിരുന്നു അദ്ദേഹമായിരുന്നു ഗുരു. അകത്തും പുറത്തുമുള്ള ചോപ്പൻ അനുഭവങ്ങൾ സുരാസുവിൻ്റെ തൊഴിൽ രംഗത്തും പ്രതിഫലിക്കാൻ തുടങ്ങി. രൂക്ഷമായ ആശയ സംഘടനകളിലേക്ക് അത് ചെന്നെത്തി. ഏറെ താമസിയാതെ ഡിഫൻസിലെ സിവിലിയൻ സമരം വന്നു. കമ്മ്യൂണിസ്റ്റുകാരാൽ പ്രചോദിക്കപ്പെട്ട സുരാസു സന്ധിക്കുള്ള പരേഡ് നിരസിച്ചു. പട്ടാളത്തിലൊന്നും അത് ചെയ്യാൻ പാടില്ലാത്തല്ലേ. പണിമുടക്ക് നേരിടാൻ നിയോഗിക്കപ്പെട്ട എയർഫോഴ്സുകാരിൽ സുരാസുവിനെയും ഉൾപ്പെടുത്തി. കണ്ടാൽ വെടിവെക്കാനായിരുന്നു കൽപ്പന. സുരാസു അടക്കം 3 പേർ പരസ്പരം ചോദിച്ചു, നീ വെടിവെക്കോ, നീ വെടിവെക്കോ, അല്ല നീ വെടിവെക്കോ, ഇങ്ങനെ പരസ്പരം അവർ ചോദിച്ചു. സുരാസു ആകാശത്തേക്ക് 2 റൗണ്ട് വെടിവെച്ചിട്ട് റൈഫിൾ ദൂരേക്ക് വലിച്ചെറിഞ്ഞു. 10 മാസം അങ്ങനെയാണ് 10 മാസം ഭ്രാന്തനായിട്ട് ആശുപത്രിയിൽ കിടന്നത്. 3000 മനോരോഗികളുടെ കേസ് ഡയറി ആശുപത്രി വാസത്തിനിടയിൽ സുരാസ് വായിച്ചു. ആ മെൻ്റൽ ആശുപത്രി കിടന്നപ്പോൾ അവിടുത്തെ ഡോക്ടർമാരെയൊക്കെ വശീകരിച്ച് കാണും, DMO വശീകരിച്ച് കാണും. അങ്ങനെ 3000 മാനസിക രോഗികൾ എങ്ങനെ മാനസിക രോഗിയായി എന്നുള്ള അനുഭവക്കുറിപ്പുകൾ അദ്ദേഹം വായിച്ചെടുത്തു. രാഹുൽ സംസ്കൃതായനും പോൾ ബ്രേക്കണും രമണ മഹർഷിയും സുരാസുവിൻ്റെ കൂട്ടുകാരായി ഈ ആശുപത്രി വാസസമയത്ത്. 15 വർഷത്തേക്കെടുത്ത പട്ടാള സേവനം 4 വർഷത്തിനുള്ളിൽ കിറുക്കൻ എന്ന ലെവലിൽ അവസാനിപ്പിച്ചു. 15 വർഷത്തേക്കാണ് എടുത്തത് പട്ടാളത്തിൽ, എയർഫോഴ്സിൽ. പക്ഷേ 4 വർഷം കൊണ്ട് കിറുക്കൻ എന്നുള്ള ലെവലിൽ, ഭ്രാന്തൻ എന്നുള്ള ലെവലിൽ പുറത്തായി. വിശ്വരൂപത്തിലെ ബാലഗോപാൽ അവിടെ രൂപപ്പെടുകയായിരുന്നു. 12 കഥാപാത്രങ്ങളും 3 സെറ്റുമായി വിശ്വരൂപം കൊച്ചിയിലെ കലിയുഗ സേന കോഴിക്കോട് കലാകേന്ദ്രത്തിൻ്റെ നാടക മത്സരത്തിൽ അവതരിപ്പിച്ചു. മികച്ച രചന, മികച്ച അവതരണം, നടൻ, നടി തുടങ്ങിയ സമ്മാനങ്ങൾ വാരിക്കൂട്ടി. ഗുരുവിൻ്റെയും ഗുരു ഗോപിനാഥിൻ്റെയും എന്താ പറയുക, കലാമണ്ഡലം, കല്യാണിക്കുട്ടി അമ്മയുടെയും ഗ്രൂപ്പുകളിൽ നടനായി. സഹധർമ്മിണി അപ്പോൾ എന്താ പറയുക, ഈ ട്രൂപ്പിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും അഭിനേത്രിയായി. ഈ യാത്രയിലാണ് ബാലഗോപാലക്കുറുപ്പ് സുരാസു എന്ന മദ്യപാനി എന്നർത്ഥം വരുന്ന പേരിലേക്ക് മാറുന്നത്. കട്ട് എന്ന പേരിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ആക്ഷേപഹാസ്യ മാസിക ഈരാളി തുടങ്ങിയിരുന്നു. അഥർവ അടക്കം ചില സിനിമകളെടുത്ത ആളാണ് ഈരാളി. അദ്ദേഹമായിരുന്നു അഥർവത്തിൻ്റെയൊക്കെ നിർമ്മാതാവ്. കാർട്ടൂൺ സി യേശുദാസനായിരുന്നു അതിൻ്റെ പത്രാധിപരെന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നീട് സിനിമാക്കാരനായി മാറിയ ഡെന്നിസ് ജോസഫും ഗായത്രി യശോനും ഒക്കെ പത്രാധിപ സമിതിയിലുണ്ടായിരുന്നു. ഒരു നാൾ കട്ട്കട്ടിൻ്റെ ഓഫീസിൽ ജരാന്തരം ബാധിച്ച കാവി മുണ്ടും ഷാളും സഞ്ചിയും ധരിച്ച ഒരാൾ കയറി ചെല്ലുന്നു. അതാണ് ആദ്യമായിട്ട് കയറി ചെല്ലുന്ന രൂപം, സുരാസു. സമ്പന്നമായ സിനിമാ രംഗത്ത് നിന്നും എന്താ ഈ വേഷത്തിൽ എന്നാണ് ഡെന്നിസ് ജോസഫ് ചോദിച്ചത്. ജീവിക്കുവാനും അതുപോലെ
അടുത്തവരെയും വേണ്ടപ്പെട്ടവരെയും ജീവിപ്പിക്കാൻ വേണ്ടി കുറേ നാൾ സിനിമാ ഫീൽഡിലായിപ്പോയി. പിന്നീട് ആ ലോകം ദുർബുദ്ധികളുടെയും സേവപിടുത്തക്കാരുടെയും ആണെന്ന് മനസ്സിലായപ്പോൾ ഈ വേഷം നഗ്നത മറയ്ക്കാൻ എന്തെങ്കിലും വേണമല്ലോ എന്ന് കരുതിയാണ് ഞാൻ ഈ കാഷായ വേഷം തിരഞ്ഞെടുത്തത് എന്നാണ് ആ ചോദ്യത്തിന് ഉത്തരമായി അദ്ദേഹം പറഞ്ഞത്. ഒരു തിരക്കഥാകൃത്ത് എന്ന നിലയ്ക്ക് അവിടെ ഉറച്ച് നിൽക്കാമായിരുന്നില്ലേ എന്ന് ചോദിച്ചു. സിനിമയിൽ നിൽക്കാമായിരുന്നില്ലേ എന്നാണ് ചോദിച്ചത്. എൻ്റെ ഭാഷ ഏതാണെന്നും ഞാൻ വിശദമാക്കുന്ന ആശയത്തിൻ്റെ അർത്ഥം എന്താണെന്നും മനസ്സിലാക്കാത്തവരുടെ മുന്നിൽ എൻ്റെ തിരക്കഥ ചലച്ചിത്രമാക്കി പ്രദർശിപ്പിച്ചാൽ സെൻസർ ബോർഡ് എന്ന ആ വിവരം കേട്ടവർ അതിലെ പല ഭാഗങ്ങളും സംഭാഷണങ്ങളും വെട്ടിമുറിച്ച് വികൃതമാക്കും. ഞാൻ അവസാനമായി തിരക്കഥ എഴുതിയത് രണ്ട് പെൺകുട്ടികൾ എന്ന ചിത്രത്തിന് വേണ്ടിയായിരുന്നു. മോഹൻ, ഈ അടുത്ത കാലത്ത് മരിച്ച മോഹൻ സംവിധാനം ചെയ്ത നല്ല സിനിമയാണ്, വി ടി നന്ദകുമാറിൻ്റെ നോവലാണ്. അതിൽ നിന്നും 24 സീനുകൾ സെൻസർ ബോർഡ് മുറിച്ചു മാറ്റി. അതോടെ എൻ്റെ തിരക്കഥ എഴുത്ത് ഞാൻ മതിയാക്കി. സെൻസർ ബോർഡ് അംഗങ്ങളിൽ ഡോക്ടർ എസ് കെ നായരുടെ ഭാര്യയും ഉണ്ടായിരുന്നു. ശൂന്യമായ തലയോട്ടിയുള്ളവരാണ് തർക്കിച്ചിട്ട് എന്തു ഫലം എന്നാണ് സുരാസി ചോദിക്കുന്നത്. മിസ്സസ് എസ് കെ നായരെ പോലുള്ളവരോടും ഡോക്ടർ പൗത്രനെ പോലെ ഉള്ളവരോടും സംസാരിക്കാൻ പുതിയ ഭാഷ പഠിക്കണം, അല്ലാതെ എങ്ങനെ, തികച്ചും വിവരദോഷികൾ എന്നാണ് സുരാസ് പറയുന്നത്. മലയാള സിനിമയിൽ സെക്സിൻ്റെ അതിപ്രസരമുണ്ടെന്ന് സെൻസർ ബോർഡിന് ഒരു പരാതിയുണ്ടല്ലോ, ഇതേക്കുറിച്ച് എന്തു പറയുന്നു? മനുഷ്യ ശരീര അവയവങ്ങളിൽ മറച്ചു വച്ചിട്ടുള്ള ഭാഗങ്ങളാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് വെറും വിഡ്ഢിതമാണ്. ഈ പരാതി പറയുന്ന സെൻസർ ബോർഡ് അംഗങ്ങളിലെ വനിതാ മെമ്പർമാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇവറ്റകൾ നാറുന്ന കഷവും തുറന്നു കാട്ടി, വെളുത്തു വിളറിയ ചുണ്ടുകളിൽ ചുവന്ന പെയിൻറ്റും തേച്ച്, ഗുഹ്യഭാഗത്തിൻ്റെ ആരംഭം വരെ സാരിയും താഴ്ത്തിയുടുത്ത് ആടിക്കൊഴിഞ്ഞാണ് ഈ ചടങ്ങിനെത്തുന്നത്, സെക്സിനെപ്പറ്റി കുറ്റം പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരോട് യാതൊരു മതിപ്പുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഇപ്പോൾ അതൊക്കെ കുറേ മാറിയിട്ടുണ്ട്. ഈ ചടങ്ങിനെത്തുന്നത് സെക്സിനെപ്പറ്റി കുറ്റം പറയാൻ വരുന്നവരുടെ ആടയാഭരണങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. കഥയ്ക്ക് അനുയോജ്യമായ വിധത്തിലായിരിക്കണം സെക്സ് ചേർക്കേണ്ടത് എന്നും സുരാസ് പറയുന്നു. മലയാള സിനിമയിലെ സെക്സ് സിനിമ എടുക്കുന്ന ഇപ്പോഴുള്ളവരെ പ്രോത്സാഹിപ്പിക്കണം എന്നാണോ താങ്കൾ പറയുന്നത് എന്നായി ഡെന്നിസ് ജോസഫ്. ഒരിക്കലുമല്ല. ശശി എന്ന് പറഞ്ഞാൽ ഐ വി ശശിയാണ്, ശശിയും ഭരതനും ഒക്കെ തമിഴ്നാട്ടിലെയും ആന്ധ്രയിലെയും തുടയും മൂലയും തടിച്ച പെൺകുട്ടികളെ വിറ്റ് കാശാക്കുന്നു. അവരുടെ ചിത്രങ്ങളിൽ ഒരുതരം കാമകേളികളാണ് ഉള്ളത്. സെക്സ് എന്നാൽ അതിൻ്റേതായ പാവനത്വവും പരിശുദ്ധവുമുണ്ട്. തുണിയുരിഞ്ഞ് ക്യാമറയുടെ മുന്നിൽ നിർത്തി കുറേ ഷോട്ടുകൾ എടുക്കുന്നത് സെക്സ് അല്ല, അത് വൾഗാരിറ്റിയാണ് എന്നാണ് സുരാസ് പറയുന്നത്. ശശിക്കും ഭരതനും ഇതറിയില്ല. വയറ്റിപ്പഴുപ്പിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ഭരതനോടും ശശിയോടും അതുപോലുള്ള മറ്റ് സംവിധായകരോടും നമുക്ക് സഹതപിക്കുകയേ നിവർത്തിയുള്ളൂ എന്നാണ് സുരാസ് പറയുന്നത്. ഇവർ ഇവിടെ കാണിക്കുന്നത് തൊഴിലില്ലാതെ അലഞ്ഞു നടക്കുന്ന ചെറുപ്പക്കാരെ ഞരമ്പ് രോഗികളാക്കി മാറ്റുക എന്ന നീചകൃത്യമാണ്. ഇവിടെ ലക്ഷ്യബോധമുള്ള സിനിമാ സംവിധായകർ വളർന്നു വരേണ്ടിയിരിക്കുന്നു. സുരാസ് തിരക്കഥകൾ എഴുതാത്തത് സെൻസർ ബോർഡിനോടുള്ള എതിർപ്പുകൊണ്ടാണോ? അല്ല, മലയാള ഭാഷയ്ക്ക് എത്ര അക്ഷരങ്ങളുണ്ടെന്ന് പോലും അറിയാത്ത തിരുപ്പതി ചെട്ടിയാരും, എവർഷൈൻ മുതലാളിയെ പറ്റിയാണ് പറയുന്നത്, തിരുപ്പതി ചെട്ടിയാരും മാർവാടികളും അതുപോലെ വിവരമില്ലാത്ത നിർമ്മാതാക്കളും നിയന്ത്രിക്കുന്ന സിനിമയ്ക്ക് തിരക്കഥ എഴുതാൻ എനിക്ക് വയ്യ. ഇന്ന് അവർ പറയുന്നത് പോലെ തിരക്കഥ എഴുതി കൊടുക്കുന്നവർക്ക് എന്തൊക്കെ കിട്ടുമെന്നോ? കുറഞ്ഞ പക്ഷം 35,000 രൂപ തിരക്കഥയുടെ പ്രതിഫലം പറയുകയാണ്. പിന്നെ സമയത്തിനെത്താൻ വിമാന ടിക്കറ്റ്, ചെന്നൈയിൽ സ്കോച്ച് വിസ്കി, ആവശ്യമുള്ള പെണ്ണ് എന്ന് വേണ്ട എന്തൊക്കെ വേണോ അതൊക്കെ കിട്ടും. നാറുകളും ചെറ്റകളുമായ ഇത്തരം നിർമ്മാതാക്കൾ അവരുടെ കുടുംബത്തിൽ നിന്നൊന്നുമല്ല ഇത്രയും തുക ചെലവ് ചെയ്യുന്നത്. നഗ്നത കാണിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിട്ടുള്ള കുറേ നടികളെ പ്രദർശിപ്പിച്ച് അധ്വാനിക്കുന്ന പാവപ്പെട്ടവനെ ചൂഷണം ചെയ്തുണ്ടാക്കുന്ന കാശാണത്. അത്തരത്തിലുള്ള പണത്തിന് വേണ്ടി എനിക്ക് എഴുതാനാവില്ല. ചിന്തിക്കുന്നത് എഴുതാൻ സ്വാതന്ത്ര്യമില്ലെങ്കിൽ ആ തൊഴിലിന് പോകാതിരിക്കുന്നതല്ലേ നല്ലത് എന്നാണ് സുരാസുവിൻ്റെ തിരിച്ചുള്ള ചോദ്യം. പുതുമകൾക്ക് വേണ്ടി ചിത്രങ്ങൾ സംവിധാനം ചെയ്യുന്ന അരവിന്ദനും ബക്കറുമൊക്കെ മലയാള സിനിമയുടെ വളർച്ചയെ സഹായിക്കുമെന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ടോ? അരവിന്ദനല്ല, ബക്കറല്ല, സാക്ഷാൽ മണി കൗളിന് പോലും മനുഷ്യഗന്ധമുള്ള ചിത്രങ്ങൾ എടുക്കാൻ സാധ്യമല്ല. അവരൊക്കെ മുതലാളിമാർക്ക് വേണ്ടി അവാർഡെന്ന സൗന്ദര്യ ഫലകം നേടിക്കൊടുക്കാൻ
നേടിയെടുക്കാൻ ചിത്രങ്ങൾ എടുക്കുന്നവരാണ്. ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ എയർ കണ്ടീഷൻ മുറികളിലിരുന്ന് കമൂണിസവും സാധുക്കളായ മനുഷ്യരുടെ കഥകളും പറയുമ്പോൾ സ്കോച്ച് വിസ്കി ആയിരിക്കും മൊത്തി കുടിക്കുക. മണിക്കൂളിന് വിമാനവും എ സി മുറിയുമില്ലാതെ ജീവിതം ചിന്തിക്കാൻ പോലും ആകില്ല. ഇത്തരക്കാർ എങ്ങനെ സാധാരണക്കാരെ അടുത്തറിയും, എങ്ങനെ അവരുടെ കഥകൾ മനസ്സിലാക്കും എന്നാണ് സുരാസ് ചോദിക്കുന്നത്. മലയാള സിനിമയിലെ നായക നടന്മാരുടെ ഇപ്പോഴത്തെ അഭിനയ ശൈലിയിൽ മാറ്റം സംഭവിച്ചിരിക്കുന്നതായി അറിയുന്നല്ലോ എന്നായി അടുത്ത ചോദ്യം. മാറ്റമോ? എവിടെ മാറ്റം? എല്ലാം കണക്കാണ്. അഭിനയത്തിൻ്റെ ബാലപാഠം പോലും അവർക്കറിയില്ല. ഉദാഹരണമായി പറയാം, ഇവിടെ ഒരു ജയൻ എന്ന് പറഞ്ഞൊരു നടനില്ലേ, അയാൾ എന്തൊക്കെയാണ് അഭിനയിക്കുന്നത്? ചിലതൊക്കെ പ്രവർത്തിക്കുന്നു എന്ന് പറയാം. അല്പം തടിയുള്ള ശരീരമായതിനാൽ ഉരുട്ടിയും വീർപ്പിച്ചും കാണിക്കുന്നു. കൂടാതെ കുതിരയ്ക്ക് പോളിഷ് ചെയ്യുന്നു, അങ്ങോട്ടോടുന്നു ഇങ്ങോട്ട് ചാടുന്നു. ഈ ജയനേക്കാൾ തടിയും മെയ്വഴക്കുമുള്ള എത്ര പേരെ വേണമെങ്കിലും വല്ല ജിംനേഷ്യങ്ങളിൽ ചെന്നാൽ തിരഞ്ഞെടുക്കാമല്ലോ. പാവങ്ങൾ, അവരെ പറഞ്ഞിട്ട് എന്ത് കാര്യം? കാശിന് വേണ്ടി ഏത് കോമാളി വേഷവും കെട്ടു കാണിക്കും. നസീറിനെ തന്നെ നോക്കൂ, ഇപ്പോഴും അദ്ദേഹത്തിന് പേടിയാണ്. ഔട്ടാകുമോ ഇന്നാകുമോ എന്നൊക്കെ ഇവരോടെനിക്ക് സഹതാപമേ ഉള്ളൂ എന്നാണ് സുരാസ് പറയുന്നത്. വയലാറിന് ശേഷം ഇവിടുത്തെ മലയാള സിനിമാ ഗാനങ്ങൾ വളരുകയാണെന്ന് ഈയിടെ ഒരു ഗാനരചയിതാവ് പറയുകയുണ്ടായി. ഇതേക്കുറിച്ച് എന്ത് പറയുന്നു? വാസ്തവമാണ്, പക്ഷെ ഗാനങ്ങളല്ല വളരുന്നത്, ഇവിടുത്തെ പൊട്ടക്കവികളുടെ കീശയാണ്. നമ്മുടെ ക്ഷിപ്രകോപിയായ ഗാനരചയിതാവിൻ്റെ പേര് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയൊക്കെ ഉള്ളവന്മാരല്ലേ ഇവിടുത്തെ കവികൾ. പുള്ളിയെ എനിക്കിഷ്ടമാണ്, അയാളുടെ ഗാനങ്ങളെയല്ല, ആള് ശുദ്ധനാണ്. എന്നാൽ അതേസമയം മണ്ടനുമാണ്. അയാൾ പറയുന്നതൊക്കെ വെറും വിവരക്കേടുകളാണെന്ന് സ്വയം അറിഞ്ഞുകൊണ്ട് തന്നെ പറയുന്നതാണ്. ആളൊരു നിരുപദ്രവകാരിയാണ്, അപകടകാരിയല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പാവം. മലയാള അക്ഷരങ്ങൾ നേരെ ചൊവ്വേ അറിയാത്ത നിർമ്മാതാക്കൾക്ക് 12 വരി എഴുതി ഒരു ഗാനം എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കാൻ ആർക്കാണ് കഴിയാത്തത് എന്നാണ് സുരാസ് ചോദിക്കുന്നത്. പിന്നെ ഒരാളുണ്ട്, ബിച്ചു തിരുമല. അയാളിവിടെ തകർക്കുകയാണിപ്പോൾ. ആരൊക്കെ വിമർശിച്ചാലും എന്ത് അബദ്ധം എഴുതി പിടിപ്പിച്ചാലും കാശ് കിട്ടുന്നുണ്ട്. പിന്നെ എങ്ങനെ വളർച്ചയില്ല എന്ന് പറയും. മീൻ നന്നാക്കുന്ന കൈകൊണ്ട് പൂച്ചയെ ഓടിച്ചാൽ അതവിടം വിട്ട് പോകുമോ? അതുപോലെയുള്ളൂ ഇതും എന്ന് നല്ല പ്രയോഗമല്ലേ? നിങ്ങൾ ആലോചിക്കുകയെ, മീൻ വെട്ടിക്കൊണ്ടിരിക്കുന്ന കൈകൊണ്ട് പൂച്ച അടിച്ചാൽ ആ മീനിനെ വണം അടിച്ചാൽ പൂച്ച പോകില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. സിനിമാ ഫീൽഡിൽ പലരെയും വെറുക്കുന്ന നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർ ആരുമില്ല എന്നാണോ താങ്കൾ പറയുന്നത്? എനിക്കാരോടും വിരോധമോ വെറുപ്പോ ഇല്ല. കണ്ണിൽ കാണുന്നതും ഞാൻ വിശ്വസിക്കുന്നതും പറയുന്നു എന്ന് മാത്രം. നടികളിൽ ശ്രീവിദ്യയെ എനിക്ക് വളരെ ഇഷ്ടമാണ്. നല്ല ബുദ്ധിയുള്ള പെൺകുട്ടി, നല്ലൊരു നടിയേക്കാളും അറിവുള്ളവൾ, അവളൊരു ജീനിയസാണ്. സംവിധായകരിൽ മോഹനെ ഇഷ്ടമാണ്. കാര്യം പറഞ്ഞാൽ മനസ്സിലാകും, അല്പം വിവരവുമുണ്ട്. വ്യക്തിപരമായി എനിക്ക് ധാരാളം ഇഷ്ടാനിഷ്ടങ്ങളുണ്ട്. അതൊക്കെ പറയാതിരിക്കുന്നതാണ് നല്ലത്. അത് പറഞ്ഞ് തൻ്റെ ഭാണ്ഡവും എടുത്ത് തോളി തൂക്കി സുരാസ് പോയി. ആഴ്ചകൾ കഴിയുമ്പോൾ വീണ്ടും ഒരു ഉച്ചയ്ക്ക് സുരാസ് വരികയാണ്. ഇവിടെയും രാമേശ്വരത്ത് പോകാൻ വ്രതമെടുത്ത ഭക്തനെ പോലെ ഒരൊറ്റ കാവ്യമുണ്ട് മാത്രം ധരിച്ചാണ് ഉച്ച സമയത്ത് സുരാസു പത്രം ഓഫീസിലേക്ക് വീണ്ടും കയറി വന്നത്, ടെക് ടെക്കിൻ്റെ ഓഫീസിലേക്ക് കയറി വന്നത്. ലൊക്കേഷനിൽ നിന്ന് വരുന്ന നടനെ പോലെ സുരാസുൻ്റെ മുഖം ചുവന്നിരുന്നു. ഒരു ഡാൻസ് മാസ്റ്റർ പോലെ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കൈകാലുകൾ കൊണ്ട് ആംഗ്യങ്ങൾ കാണിച്ചുകൊണ്ട് അദ്ദേഹം ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു എന്നാണ് ടെക് ടെക്കിൽ എഴുതിയിരിക്കുന്നത്. മലയാള സിനിമയുടെ ഇന്നത്തെ അവസ്ഥ എന്താണ് എന്നായിരുന്നു ആദ്യത്തെ ചോദ്യം. കൈകൾ ഉയർത്തി വിരലുകൾ ഇങ്ങനെ ചലിപ്പിച്ച് സാങ്കേതികമായി മലയാള സിനിമയ്ക്ക് ഇന്ന് പുരോഗമനമാണുള്ളത്. എങ്കിലും കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾക്ക് സാമൂഹ്യ പ്രസക്തി കാണുന്നില്ല. വളരെ കുറച്ച് സംവിധായകർക്ക് മാത്രമേ ഇക്കാര്യത്തിൽ താല്പര്യമുള്ളൂ. പി എ ബക്കർ, അടൂർ ഗോപാലകൃഷ്ണൻ, നിലമ്പൂർ ബാലൻ തുടങ്ങിയവരൊക്കെ വിവരമുള്ളവരാണ് എന്നാണ് സുരാസ് പറയുന്നത്. ഒരുതരം പൈങ്കിളി സാഹിത്യകാരന്മാരുടെ മനസ്ഥിതിയാണ് നമ്മുടെ സിനിമാ സംവിധായകർക്കുള്ളത്. ഈ പൈങ്കിളി സ്വഭാവം വിദേശ ചിത്രങ്ങളിൽ നിന്ന് അഥവാ വെസ്റ്റേൺ ചിത്രങ്ങളിൽ നിന്ന് പടർന്നതാണ്. ഇക്കിളിപ്പെടുത്തുന്ന ഇത്തരം ചിത്രങ്ങൾ കൊണ്ട് മനുഷ്യ മനസ്സിനെ പന്താടുകയാണെന്ന ധാരണയൊന്നും നമ്മുടെ സംവിധായകർക്കോ നിർമ്മാതാക്കൾക്കോ ഇല്ല. വെസ്റ്റേൺ ചിത്രങ്ങൾ തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുന്നു എന്നാണോ സുരാസുൻ്റെ അഭിപ്രായം? കോൺക്രീറ്റ് ഹെഡ്സാണ് വെസ്റ്റേൺകാർക്കുള്ളത്. നമ്മളാണെങ്കിൽ വേദത്തിൻ്റെയും ഉപനിഷത്തിൻ്റെയും പാരമ്പര്യത്തിൽ
വളർന്നവരാണ്. പൊതുവേ നമ്മുടെ സംസ്കാരം തന്നെ വിദേശീയരിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ഈ പൈതൃക സംസ്കാരത്തിന് ഉടമകളായ നാം എന്തിന് വിദേശീയരെ അനുകരിക്കുന്നു എന്നാണ് സുരാസ് ചോദിച്ചത്. അഭിനേതാവ് എന്ന നിലയിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? മനപ്പായസം കുടിക്കുമ്പോൾ പോലും പാലിന് പഞ്ചസാരയ്ക്ക് പിശുക്ക് കാണിക്കുന്ന മനോഭാവം കലാകാരന് ചേർന്നതല്ല. ഒരു കലാകാരൻ ദിവസവും അവൻ പിന്നിട്ട മണിക്കൂറുകളെ മൊത്തത്തിൽ വിലയിരുത്തണം. അനുകരണ ഭ്രമം ഒരു കലാകാരന് ഒട്ടും യോജിച്ചതല്ല എന്നാണ് സുരാസ് പറയുന്നത്. സിനിമയിലെ സെക്സിനെ എങ്ങനെ വിലയിരുത്തും? ഇന്നത്തെ സിനിമയിൽ സെക്സ് ഇല്ലേയില്ല, അശ്ലീലമാണ് ഉള്ളത്. ആസ്ഥാനത്തുള്ള വാക്ക്, പ്രവൃത്തി, നോട്ടം ഇവയെല്ലാമാണ് അശ്ലീലത്തിൻ്റെ പട്ടികയിൽ ഉൾപ്പെടുന്നത്. കക്കൂസിലോ കുളിമുറിയിലോ കിടപ്പുമുറിയിലോ കാണിക്കേണ്ട ചേഷ്ടകൾ, തിരശീലയിൽ കാണിക്കുന്നത് അശ്ലീലമല്ലാതെ പിന്നെ എന്താണ് എന്നാണ് സുരാസ് ചോദിക്കുന്നത്. ലൈംഗികമായ ചോദനയാണ് സെക്സ് എന്ത് കാണിക്കുന്നു എന്നല്ല, കാണിക്കുന്നവന് എന്ത് തോന്നുന്നു എന്നല്ല, കാണുന്നവൻ എന്ത് തോന്നുന്നു എന്നതാണ് പ്രശ്നം. അജന്തയും എല്ലോറയും കാണാത്ത സംവിധായക നിർമ്മാതാക്കൾ അവിടുത്തെ സെക്സിനെ ഉയർത്തി പറഞ്ഞ് തങ്ങളുടെ അശ്ലീലത്തെ ന്യായീകരിക്കുന്നത് കാണാം. ഇവരെ മരത്തലയന്മാർ എന്നാണ് വിശേഷിപ്പിക്കേണ്ടത്. സ്റ്റണ്ടിനെ ന്യായീകരിക്കാമോ എന്നായി? ഒരിക്കലുമില്ല. പണ്ട് പ്രതികാരമാണ് മനുഷ്യൻ്റെ ക്രിയാത്മകമായ വികാരം എന്ന് അങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്നു. നമ്മുടെ നിർമ്മാതാക്കൾ അധികവും ഈ പഴഞ്ചൻ തത്വത്തിൽ വിശ്വസിക്കുന്നു. മാത്രമല്ല പ്രേക്ഷകരിൽ ഈ അധമ വികാരം ഉയർത്താനും ശ്രമിക്കുന്നു. സത്യം പറഞ്ഞാൽ സ്നേഹം, സൗന്ദര്യബോധം, ജ്ഞാനദൃഷ്ട എന്നിവയാണ് മനുഷ്യൻ്റെ ക്രിയാത്മകമായ ഘടകങ്ങൾ. സുരാസു സിനിമയിലൊരു റബൽ ആണെന്ന് കേൾക്കുന്നല്ലോ. കൈകൾ ഉയർത്തി, ബെരലുകൾ കൊണ്ട് ശൂന്യതയിൽ എന്തോ ഇങ്ങനെയൊക്കെ വരച്ചിട്ട് എനിക്ക് പറയാനുള്ളത് ആരോടും എവിടെ വച്ചും ഞാൻ പറയും. ഞാൻ വിശ്വസിക്കുന്ന ചില തത്വ സംഹിതകളുണ്ട്, അതിന് അനുകൂലമായേ ഞാൻ ചരിക്കൂ. ചലച്ചിത്ര അവാർഡിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അർഹതയ്ക്കുള്ള അംഗീകാരം എന്ന നിലയിൽ അവാർഡ് നല്ലതാണ്. പക്ഷേ അവാർഡ് നൽകുമ്പോൾ സംവിധായകൻ കഴിഞ്ഞാൽ കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് തിരക്കഥാകൃത്തിനാണ്. ഒരു സംവിധായകനും തിരക്കഥാകൃത്തും തമ്മിലുള്ള ബന്ധം ഭാര്യാപത്ര ബന്ധം പോലെയാണ്. കഥാകൃത്തിൻ്റെ ബീജത്തെ ഗർഭം ധരിച്ച് പൂർണ്ണതയിലെത്തിക്കുക എന്നതാണ് തിരക്കഥാകൃത്തിൻ്റെ ധർമ്മം. പിന്നെ ആ ശിശുവിനെ വളർത്തേണ്ടത് സംവിധായകൻ്റെ ചുമതലയാണ്. സിനിമയിൽ അഭിനേതാവിന് പാചകക്കാരൻ്റെ ചുമതലയേ ഉള്ളൂ. ഈ ശിശുവിന് വേണ്ട പോഷകാഹാരങ്ങൾ തയ്യാറാക്കുകയാണ് അഭിനേതാക്കളുടെ ജോലി. നാടകമാണോ സിനിമയാണോ കൂടുതൽ ഇഷ്ടപ്പെടുന്ന, അങ്ങേക്ക് ഇഷ്ടപ്പെടുന്ന രംഗം എന്ന് ചോദിച്ചു. നാടകത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഞാൻ തിരിച്ചു വരും എന്നൊക്കെ വീമ്പിളക്കുന്ന കലാകാരന്മാരുണ്ടല്ലോ, അവർ പെറ്റി ബൂർഷ്വ ആണെന്ന് ഞാൻ പറയും. കാരണം ഭാവിയിൽ വിധി വൈരുദ്ധ്യം മൂലം തിരിച്ചു വന്നാൽ തന്നെ തക്കതായ സമാധാനമുണ്ടല്ലോ. ഞാൻ മുമ്പേ പ്രസ്താവിച്ചിരുന്നു എന്ന് പറയാമല്ലോ. ഇത്തരത്തിൽ വീമ്പിളക്കാനൊന്നും ഞാൻ തയ്യാറല്ല. രണ്ട് രംഗത്തും ഒരുപോലെ സേവനം അനുഷ്ഠിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് രംഗങ്ങളിൽ നിന്നുള്ള അറിവാണ് എനിക്ക് വലുത്. സെൻസർ ബോർഡിൻ്റെ കത്രിക ഇഷ്ടപ്പെടുന്നു? സെൻസർ ബോർഡ് താത്വികമായി അനിവാര്യമാണ്. കാരണം സെൻസർ ബോർഡ് ഉണ്ടായിട്ട് കൂടി ഇവിടെ നടക്കുന്നത് എന്തെല്ലാമാണ്? അപ്പോൾ സെൻസർ ബോർഡ് ഇല്ലാത്തിടത്ത് സ്ഥിതി എന്തായിരിക്കും? എന്ന് വെച്ച് സെൻസർ ബോർഡ് കുറ്റമറ്റതാണ് എന്ന് ഞാൻ പറയില്ല. അവിടെയും ഫേവറിസവും മറ്റുമുണ്ട്. കാരണം ബോർഡ് അംഗങ്ങളും സാധാരണ മനുഷ്യർ തന്നെയാണല്ലോ. ഇന്നേ വരെ അഭിനയിച്ചതിൽ ഇഷ്ടപ്പെട്ട വേഷം ഏതാ? രണ്ട് പെൺകുട്ടികളിലെ ബാലഗോപാലൻ എന്ന കവി. ഈ കഥാപാത്രം എൻ്റെ ആത്മസത്ത അടങ്ങിയതാണ്. സംവിധാന രംഗത്തേക്ക് കടക്കാൻ ഉദ്ദേശമുണ്ടോ എന്നായി അവസാനത്തെ ചോദ്യം. ഓ, ഞാൻ ആദ്യം സംവിധാനം ചെയ്യാൻ പോകുന്ന ചിത്രത്തിൻ്റെ പേര് ഹാ പട്ടികളെ കഷ്ടം എന്നായിരിക്കുമെന്നാണ് ടക്ടക്കിനോടുത്ത അഭിമുഖത്തിൽ സുരാസു അവസാനമായി പറഞ്ഞത്. അല്പം കടുകട്ടിയായ ഈ എപ്പിസോഡ് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും എന്തിനാണ് ഇപ്പോൾ ഇത് അവതരിപ്പിച്ചതെന്ന്. സുരാസുവിനെ പോലുള്ള ബുദ്ധി, എന്താ പറയുക, രാക്ഷസന്മാരും സിനിമയിലുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് അർഹിക്കുന്ന അംഗീകാരം കിട്ടാതെ പോയി, അല്ലെങ്കിൽ അവർ മദ്യം പോലുള്ള ലഹരികളിൽ പെട്ടുപോയതുകൊണ്ടാണ്. ഈ അടുത്ത കാലത്ത് ഏതൊരു യൂട്യൂബിൽ എഴുതിയിരിക്കുന്നു, സ്ത്രീകളുമായി അഴിഞ്ഞാടിയ സുരാസു എന്ന്. ഇത്രയും മാന്യനായി ജീവിച്ച ഒരു മനുഷ്യനെ കുറിച്ചാണ്, അതിന് കമൽഹാസൻ കൂട്ടുനിന്നു എന്നൊക്കെയാണ് എഴുതിയിരുന്നത്. ഇവിടെ യൂട്യൂബർമാരുണ്ടാക്കുന്ന കഥകൾ ആലോചിച്ചാലുണ്ടല്ലോ,
കാരണം സുരാസു മരിച്ചുപോയി, കമലഹാസൻ ഇതൊന്നും മൈൻഡ് ചെയ്യില്ല. അപ്പോൾ എന്തും എഴുതി വിടാമെന്നുള്ളതാണ്. ആലോചിച്ച് നോക്കൂ, രണ്ട് സ്ത്രീകളുമായി അഴിഞ്ഞാടുന്ന സുരാസു, അതിന് കൂട്ടു നിൽക്കുന്ന, കാവൽ നിൽക്കുന്ന കമൽഹാസൻ എന്നൊക്കെ പറഞ്ഞാണ് എഴുതുന്നത്. ജീവിതത്തിൽ വളരെ സത്യസന്ധനായിരുന്നു സുരാസു, ചില പ്രിൻസിപ്പിളുകളിൽ ജീവിച്ച ആളായിരുന്നു സുരാസു. പക്ഷേ മദ്യത്തിൽ ഹോമിക്കപ്പെട്ടു പോയ ഒരു ഹതഭാഗ്യനുമായിരുന്നു സുരാസു. സുരാസുവിനെ കുറിച്ചുള്ള ഈ എപ്പിസോഡ് ചിലപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും അവാർഡ് പടം കണ്ടതുപോലെ ആയിപ്പോയല്ലോ എന്ന്. നമ്മൾ ഇതുപോലുള്ള സീരിയസ് ആയ ആൾക്കാരെയും ഓർക്കണമല്ലോ. ഇതിനേക്കാളും ലൈറ്ററായ ഒരു എപ്പിസോഡ് വീണ്ടും സുരാസുവിനെ കുറിച്ച് ചെയ്യാം. കാരണം മലയാള സിനിമയിലെ ആദ്യത്തെ സിനിമാ സംഘടനയായ മാൽക്കയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനമൊക്കെ രാജിവെച്ച വിവാദങ്ങളുണ്ടായ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതെല്ലാം വെച്ചുകൊണ്ടുള്ള വേറൊരു എപ്പിസോഡ് ഇനിയൊരിക്കൽ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഇത്രയും വിവരങ്ങൾ, ഇത്രയും രേഖകൾ ആധികാരികമായി എനിക്ക് അയച്ചു തന്ന പ്രദീപിനൊരു നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഒരുപാട് പേര് കാണാൻ വഴിയില്ല. കാരണം ആരെങ്കിലുമൊക്കെ ചീത്ത വിളിക്കുന്ന കാണാനുള്ള ആൾക്ക് ഇഷ്ടം. എന്നാലും ഇതുപോലുള്ള പ്രോഗ്രാമുകളും ലൈറ്റ്സ് ക്യാമറ ആക്ഷനിൽ ചെയ്യണം എന്ന വാശിയുള്ള ആളാണ് ഞാൻ. നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെട്ടിരിക്കും. അല്ലെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് സുരാസുവിനെ കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ ഇതൊക്കെ ഒന്ന് കണ്ടാൽ മതി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആ വലിയ മനുഷ്യൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് എനിക്ക് ഈ രേഖകളെല്ലാം തന്ന പ്രദീപിന് ഒരു നല്ല നമസ്കാരം വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.